عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون، أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. صدق الله العلي العظيم، صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. الدنيا ملعونة، ملعون ما فيها إلا ذكر الله وما والاه، أو عالما أو متعلما. صدق شفيعنا رسول الله صلى الله عليه وسلم بنور رسول الله أشراقت الدنيا ففي نوره كل يجيء ويذهب، براه جلال الحق للخلق رحمة ففي بده كل الورى يتقلب، بدا مجده من قبل نشأة آدم فأسماؤه في العرش من قبل تكتب، بمبعاته كل النبيين بشرت فما مرسل إلا له كان يخطب، صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. سمادرني رايا سيدا مار أستاذ مار മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കൾ, പരിശുദ്ധ റജബിലെ നല്ലൊരു വെള്ളിയാഴ്ച രാവിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ ഈ മഹത്തായ സംഗമം ഇരു ലോകത്തും ഉപകാരപ്രദമായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന
മഹത്തുക്കളുടെ പേരിലുള്ള ഉറൂസ് മുബാറക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ ദിവസങ്ങളായി വ്യത്യസ്ത വിഷയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ നമുക്ക് ധാരാളം നസീഹത്തുകൾ ഉപദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. എത്ര പഠിച്ചാലും തീരാത്ത ഒരു അധ്യായമാണ്. എന്നാൽ അത് പഠിക്കുന്നതിനും യാതൊരു വൈമനസ്യവും കാണിക്കാതെ മുന്നോട്ട് വരുന്ന ശൈലിയാണ് വിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടായിത്തീരാണ്. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് മാലോകരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഫലവത്താകുന്നത് ഒരു വിഭാഗത്തിന് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തും. തങ്ങളുടെ ഈ ഉദ്ബോധനം, ഈ മുന്നറിയിപ്പ് തീർത്തും ഉപകാരപ്പെടുന്നത് രണ്ട് വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് മാത്രമാണ്. ഒന്നാമതായി ഉത്ബോധനങ്ങളെ പിന്തുടരാൻ സന്നദ്ധതയുള്ള ആളുകൾ, വിഷയം പഠിക്കാനും കേൾക്കാനും പകർത്താനും അത് മനസ്സിലുത്തി അതിലേക്ക് വേണ്ടി മാത്രം മുന്നിട്ട് വരുന്ന ആളുകൾ. അത് നമ്മുടെ സമൂഹത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ കുറവാണ് എന്ന് പറയുന്നതിൽ അസത്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഇഷ്ടം പോലെ വാദം നടക്കുന്നില്ലേ? ഉണ്ട്, തീർത്തും ഈ പറയുന്ന രൂപത്തിൽ കേൾക്കുന്നവർ എത്ര പേരുണ്ട്. സ്വീകരിക്കാനുള്ള സന്നദ്ധതയോടെ, വേറെ ഒന്നിനുമല്ല, ഇൽമ് പഠിക്കാനും സ്വീകരിക്കാനുള്ള സന്നദ്ധതയോടെ തുറന്ന മനസ്സുമായി വരുന്നവർ എത്ര പേരുണ്ട്. ഇത് മാത്രമല്ല, നിരന്തരം നടക്കുന്ന ഉത്ബോധനമല്ലേ വെള്ളിയാഴ്ചകളിലെ ഉത്ബോധനം. ഒരു 10ഓ 15ഓ 20ഓ മിനിറ്റ് വളരെ കാര്യഗൗരവമുള്ള വിഷയങ്ങൾ ഖത്തീബ് ഉസ്താദ് ഓർമ്മപ്പെടുത്തുമ്പോൾ മനസ്സ് തുറന്നത് കേൾക്കുന്നവർ എത്ര പേരുണ്ടാകും. എപ്പോഴായതുകൊണ്ട് എന്നാ പിന്നെ പല ശുഗലുകളും ഉണ്ടായിരുന്നു അതിലേക്ക് തിരിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരല്ല. പെട്ടെന്ന് നിർത്തി കിട്ടിയാൽ വേഗം പോകാമായിരുന്നു എന്ന ചിന്തയിലൂടെ ഇരിക്കുന്നവരുമല്ല. ഈ പറയുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളണം, സ്വീകരിക്കണം എന്ന രീതിയിൽ ഇരിക്കുന്നവർ. ആദ്യം ഉത്ബോധനം ശ്രവിക്കാൻ വേണ്ടി വരണം. രണ്ടാമതായി വഹശിയർ റഹ്മാന ബിൽ ഗൈബ്, കേൾക്കുന്ന വിഷയങ്ങളെ കൊണ്ട് റഹ്മാനായ റബ്ബിനെ കാണാതെ നിലക്ക് തന്നെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും അവർക്ക് ഈ വാളുകൊണ്ടും ഈ ഉത്ബോധനം കൊണ്ടും ഒക്കെ കാര്യമായി ഫലപ്പെടുകയും ഉത്ബോധനവും അറിവും ദീനിന്റെ ഹിദമകളും ദർസും കാര്യങ്ങളും അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അത് ലാസ്റ്റ് ടൈം വരെ തുടർന്നുകൊണ്ടിരിക്കും. എവിടെങ്കിലും കുറച്ച് സ്ഥലങ്ങളിൽ ദർസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ദീനിന്റെ ഇൽമ നഷ്ടപ്പെട്ടു പോയി എന്നാരും കരുതരുത്. ലാസ്റ്റ് ഘട്ടം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ദീൻ പഠിപ്പിക്കുന്ന ഉലമായിനെ ഇവിടെ നിലനിർത്തും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഒരൊറ്റ മഖ്ലൂഖിന്റെയും നിശ്ചയം അല്ല. ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖാലഫൂഹും ഹത്താ യാതിയ അംറുല്ലാഹ്. എന്റെ ഉമ്മത്തിൽ നിന്ന് നല്ലൊരു സംഘം അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉത്ബോധനങ്ങളിൽ അത് പഠിപ്പിക്കുന്നതിലും ആളുകൾക്ക് പ്രചരിപ്പിക്കുന്നതിലും ശരിയായ നിലക്ക് ഉറച്ചു നിൽക്കും. ലാ യദുറുഹും മൻ ഖാലഫൂഹും, അവരെ എതിർക്കുന്ന ആളുകൾ അവർക്കൊരു പ്രശ്നം അല്ല. കാരണം അവരുടെ ഇഖ്ലാസിനെ അത് ബാധിക്കൂല എന്നർത്ഥം. എതിർക്കുന്നവരുണ്ടാകും, സ്വാഭാവികമാണ്. അവരെതിർത്തോട്ടെ, നമ്മൾ അവരെതിർക്കാനില്ല. നമ്മൾ അള്ളാഹുവിന്റെ ദീൻ അത് പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞുകൊടുക്കുക, ആളുകളുടെ മനസ്സിലേക്ക് ഇരുത്തി ചിന്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പകർന്നു കൊടുക്കുക. അങ്ങനെ ഒരു സംഘം, ഹത്താ എത്തിയ അംറുല്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനം അഥവാ ഖിയാമത്ത് നാൾ വരുന്നതുവരെ ഇവിടെ ബാക്കി നിൽക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ച് പറഞ്ഞു, വഹും അഹ്ലുൽ ഇൽം. ഈ ഒരു സംഘം എന്നത് ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത് പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്, ഇൽമ് അനുസരിച്ച് അമൽ ചെയ്യുന്ന ത്യാഗിവര്യന്മാരായ ഒരുപാട് ഉലമാക്കൾ കഴിഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഉലമാക്കളാണ് സത്യത്തിൽ ഇവിടെ ദീനിന്റെ കാതലായ വെളിച്ചമായി നിലനിന്നിരുന്നു. അവരെ വളർത്തിയെടുത്തത്, അവർക്ക് ജന്മം നൽകിയത് ഓരോ നാട്ടിലെയും പള്ളി ദർസുകളാണ്, മതകേന്ദ്രങ്ങളാണ്. ആ ഉലമാക്കളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് കിട്ടിയിരുന്നു? പള്ളി ദർസിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണോ പകർത്താനുണ്ടായിരുന്നത്? അല്ല, നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും, അവരോട് സഹവസിച്ച് ജീവിക്കുന്ന, അവരോട് ചെറിയ രൂപത്തിൽ ബന്ധം പുലർത്തി ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ആ പണ്ഡിതന്മാരിൽ നിന്ന് നല്ല മാതൃകകൾ കിട്ടിയിരുന്നു. അവരുടെ ആ വിശുദ്ധ ജീവിതവും സ്വഭാവവും കണ്ട് നാട്ടിലുള്ള എല്ലാ ആളുകളും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നാടിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അനാവശ്യ അനാചാര പ്രവർത്തനങ്ങൾ തലപൊക്കിയെന്ന് കേൾക്കുമ്പോൾ നഖശിഖാന്തം വസ്തുനിഷ്ഠമായി അതിനെ എതിർക്കുകയും എതിർക്കുന്നതിൽ ഒരു മഖ്ലൂഖിനെയും പേടിക്കാതെ അള്ളാഹുവിനെ മാത്രം പേടിച്ചുകൊണ്ട്, റബ്ബിനെ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അള്ളാഹു പഠിപ്പിച്ച ദീനിന് എതിരാണോ, അത് രാജാവിന്റെ നയമാണെങ്കിലും ശരി, വലിയൊരു മേലാളന്റെ ഉത്തരവാണെങ്കിലും ശരി, ഒരുപാട് സ്വാധീനവും കഴിവുമുള്ള ഒരു വ്യക്തിയുടെ പ്രഖ്യാപനമാണെങ്കിലും ശരി, വസ്തുനിഷ്ഠമായി അതിനെ എതിർത്തുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഉത്ബോധനം നൽകിയിട്ട് നിങ്ങളാരും അതിന്റെ പിന്നാലെ പോകരുത് എന്ന് ഉപദേശിച്ചിരുന്നു. അത്തരത്തിലുള്ള പണ്ഡിതന്മാര് ഓരോ രാജ്യത്തിന്റെയും പ്രകാശങ്ങളാണ്. ആ നിലക്ക് തന്നെയാണ് ഉലമായിനെ നമ്മുടെ നാട്ടിലും വളർത്തിയെടുത്തത്. ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും കാര്യങ്ങളല്ല അവർ ശ്രദ്ധിച്ചിരുന്നത്. സമൂഹത്തെ ഗ്രസിക്കുന്ന ഏതെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾക്കെല്ലാം അവർ ട്രീറ്റ്മെന്റ് നൽകിയിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അത് ബാഹ്യ രോഗങ്ങളുമാകാം, ആന്തരിക രോഗങ്ങളുമാകാം. ബാഹ്യതലത്തിൽ പിടിപെട്ടിരുന്ന രോഗങ്ങൾക്ക് വലിയ ശമനമായി. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു മങ്കൂസ് മൗലിദ് രചിച്ചു, നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും കോളറയും മസൂരയും പിടിപെട്ടപ്പോൾ മങ്കൂസ് മൗലിദ് ആത്മാർത്ഥമായി ആണും പെണ്ണും ചെറിയവരും വലിയവരും നന്നായി ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തപ്പോ വലിയ ഫലം കിട്ടി. എന്നാൽ മനസ്സിന്റെ ബാഹ്യ തലങ്ങൾ മാത്രം നന്നായാൽ പോരാ, ആന്തരിക വശങ്ങളും നന്നാകേണ്ടതുണ്ട്. അഥവാ മനുഷ്യന്റെ മനസ്സ് അതിനെ വ്രണപ്പെടുത്തുന്ന വ്യാമോഹങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കണം. അവനിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ മാറണം, ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടണം. അതിനു വേണ്ടിയാണ് മഹാനവർകൾ ഹിദായത്തുൽ അദ്ഖിയ രചിച്ചത്. ഹിദായത്തുൽ അദ്ഖിയ ഇലാ തരീഖിൽ ഔലിയ,
ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഉസ്താദുമാർ അത് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ അതിലെ ഒന്നാമത്തെ അധ്യായം തന്നെ ഔലിയായിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഔലിയ ആകാനല്ല അവരെ വഴിയിലേക്കൊന്ന് കടന്നു കിട്ടാൻ. ഔലിയാകാൻ പിന്നെയും എത്രയോ കാതം അപ്പുറത്ത് സഞ്ചരിക്കേണ്ടതുണ്ട്. വിലായത്തിന്റെ മർത്തബ എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. ഔലിയ ഇന്റെ വഴിയിലേക്ക് വരാൻ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ അത്. ഏത് വഴിയിലേക്കാ പോകേണ്ടത്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, റബ്ബേ നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർത്തി തരണം, ഞങ്ങളെ നീ വഴി നടത്തി തരണം. അള്ളാഹു അനുഗ്രഹിച്ചവർ ആരാണെന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മൻ യുത്ഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്താൻ പറ്റിയവര് അമ്പിയാക്കളും അതുപോലെ സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമാണ്. അവരാണ് അല്ലാഹു അനുഗ്രഹിച്ച ഏറ്റവും ശ്രേഷ്ഠ വിഭാഗം. അവരുടെ വഴിയിലേക്ക് എത്താൻ ഇപ്പോൾ നമുക്ക് അമ്പിയാക്കൾ നമ്മുടെ ഹയാത്തില് നമ്മുടെ നാട്ടിലോ മറുനാട്ടിലോ ആയിട്ട് ഇല്ല. പക്ഷേ അവര് മൗത്തിലാണെങ്കിലും നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഔലിയാക്കളുടെ ഒരുപാട് മാർഗങ്ങൾ ഇവിടെ ചരിത്ര ഗ്രന്ഥങ്ങളായി രൂപം. ആ ഔലിയാക്കളെ വഴിയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവർ 9 വസിയത്തുകളാണ് ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത്. മാനസിക രോഗത്തിനുള്ള മരുന്നാണ് മനസ്സിന്റെ വൈകല്യങ്ങളില്ലേ, മനസ്സിനെ മുറിവേൽപ്പിച്ച ദോഷങ്ങളില്ലേ, സമൂഹവുമായി ബന്ധപ്പെട്ട വ്രണങ്ങളില്ലേ, വ്യക്തിതലത്തിൽ ബാധിച്ച വിഷയങ്ങളില്ലേ, അറിവിന്റെ കുറവ് കൊണ്ടുവന്ന അന്ധകാരങ്ങളില്ലേ, ഇത് മുഴുവനും മകഞ്ഞു മാറ്റി തട്ടിമാറ്റിയിട്ട് സുടമായ സുന്ദരമായ റബ്ബിന്റെ തജല്ലിയാത്ത് നൂറ തജല്ലിയാത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നൂറിലേക്ക് ഒന്ന് നോക്കാൻ പറ്റുന്ന നല്ല തെളിച്ചമുള്ള കൽബ് കിട്ടാൻ, ആ തെളിച്ചമുള്ള കൽബാണോ അവന്റെ ശരീരവും സ്വഭാവവും സംസ്കാരവും ഒക്കെ മാറിക്കിട്ടും. ഔലിയ ഇന്ന മേഖല അങ്ങനെയാണ്. ഏതൊരു ക്രൂര മനുഷ്യനെ കണ്ടാലും അവരെ മനസ്സിൽ അവരോട് വെറുപ്പ് തോന്നൂല. നിത്യമായും ദോഷം ചെയ്യുന്ന ഒരു ഫാസിക്കിനെ കണ്ടാലും അവരോടൊരു ദോഷമോ വെറുപ്പോ വെറുപ്പിന്റെ വാക്കോ വരൂല. അതിന്റെ കാരണം അവരുടെ മനസ്സിന്റെ ക്ലിയർ ആണ്. ആ മനുഷ്യനെ ആ ചാബല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ എന്ത് വഴിയുണ്ട് എന്നാണ് ഔലിയ ആലോചിക്കുന്നത്. അതിനുവേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാനും നിങ്ങളും ഇതിലൂടെ നടന്നു പോകുമ്പോ റോട്ടിൽ ഒരു ഓവാലത്തിന്റെ മുകളിൽ ഇരുന്ന് രണ്ടു മൂന്നാളുകൾ കള്ളു കുടിക്കുന്ന നേർക്ക് നേരെ നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടു എന്ന് കരുതിക്കോളൂ. നമ്മുടെ ഭാവന എന്താണ്? നമുക്ക് എന്താണ് അവരെ മാറ്റാൻ കഴിവുള്ള കഴിവ്? എങ്ങനെയാണ് അവരെ തിരുത്താനുള്ള കഴിവ്? അവരെ പറ്റി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിത്രം എന്താണ്? ആക്ഷേപത്തിന്റെ സ്വരമാണോ ശാപത്തിന്റെ പ്രാർത്ഥനയാണോ എന്നേക്കും നശിക്കട്ടെ എന്ന മോഹമാണോ? ഔലിയ ഇന്റെ അംബിയ ഇന്റെ അസ്ഫിയ ഇന്റെ മനസ്സ് അങ്ങനെ അല്ലേ? അല്ല. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരെ കാണുമ്പോ അവരെ മനസ്സിൽ കൂടുതൽ വ്യത കൂടുകയാണ്. ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഈ മനുഷ്യനെ ഒന്ന് രക്ഷിക്കാൻ, ഒന്ന് കരകയറ്റാൻ എന്തുണ്ട് വഴിയെന്ന് അവർ ആലോചിക്കുകയാണ്. അയാളതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കാരണം എന്നെ പോലെ അള്ളാഹുവിന്റെ ഒരു അടിമയാണ് ആ മനുഷ്യൻ. എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ഒരു വിഷയത്തിലേക്ക് വീണുപോയതായിരിക്കും അവരുടെ മനസ്സിൽ നല്ല ഭാവന മാത്രമേ ഉള്ളൂ, സൂഉല്ലന്നെ തെറ്റിദ്ധാരണയില്ല. പട്ടാപകല് മോഷണം നടത്താൻ വേണ്ടി വന്ന ഒരാളെ പറ്റിയും അവരെന്താ മനസ്സിലാക്കുക? ഗതിയില്ലാത്തതുകൊണ്ട് വന്ന് കയറിയതാണ്. അല്ലാതെ മനസ്സിലാക്കൂല.
നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഈ, ഹദ്ദസല്ലാഹു സിറഹുൽ അസീസ്, തങ്ങളെ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ വീട്ടിന്റെ മുന്നിലുള്ള തൊഴുത്തിൽ നിന്ന് ഒട്ടകങ്ങളെയും മറ്റൊക്കെ കെട്ടുന്ന സ്ഥലത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. സാധാരണ ഇല്ലാത്തൊരു ശബ്ദമാണ്. എന്താ അവിടുന്ന് ഒരു ശബ്ദം? ഒട്ടകത്തെ കെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയി നോക്കുമ്പോ ഒട്ടകത്തെ ആണെങ്കിൽ ഒട്ടകത്തെ, ആടിനെ ആണെങ്കിൽ ആടിനെ, എന്തെങ്കിലും ഒന്ന് കഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഒരാളെ കണ്ടു. അങ്ങനെ ഒരാളെ കണ്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അഹമ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഈ ഒട്ടകങ്ങളൊന്നും നിനക്ക് കൊണ്ടുപോകാൻ പറ്റൂല, കാരണം ഇതൊക്കെ സക്കാത്തിന്റെ ഒട്ടകങ്ങളാണ്. സക്കാത്ത് ആളുകൾക്ക് വീതിച്ച്, ഫക്കീറ് മിസ്കീൻ ഇങ്ങനെ ആളുകൾക്ക് വീതിച്ച് കൊടുക്കാനുള്ളതാണ്. നിനക്കൊരു ഒട്ടകത്തെ വേണോ? നീ വാ എന്റെ കൂടെ, ഞാൻ വാങ്ങിത്തരാം. ഒട്ടകത്തെ ആരും കാണാതെ കാറ് ഒട്ടിച്ച് കൊണ്ടുപോകാമെന്ന മനുഷ്യരോട് പറയുന്നത്, നിനക്ക് ജീവിതത്തിന്റെ സമ്പാദ്യത്തിന് ഒരു ഒട്ടകത്തെ വേണോ? നീ എന്റെ കൂടെ വാ, ഇത് കൊണ്ടുപോകാൻ പറ്റൂല, കാരണം ഇത് എനിക്ക് തന്നെ എടുക്കാൻ പറ്റില്ല, പിന്നല്ലേ നിനക്ക്. അതുകൊണ്ട് ഇതിനൊന്നും നീ കെട്ടയിക്കണ്ട, നീ എന്റെ കൂടെ വാ. അപ്പുറത്ത് പോയി കുടുംബക്കാരിൽ നിന്ന് ഒരു ഒട്ടകത്തെ വാങ്ങിയിട്ട് ആ കാരം കൊടുത്തു, ആ ഒട്ടകത്തെ കൊണ്ട് ഇത് നല്ല സമ്പാദം ഉണ്ടാക്കി ജീവിച്ചു. അവർ അവരുടെ സെക്കൻഡ് കൊണ്ട് ധർമാധിഷ്ഠിതമായി ജീവിച്ചിരുന്ന ആ സഹോദരന്റെ മനസ്സിലെ വൈകല്യങ്ങൾ മുഴുവനും നീങ്ങി ആ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് പിന്നെ മുഴുവൻ കടന്നു വരുന്നത് നന്മയുടെ, ധർമ്മത്തിന്റെ, സത്യത്തിന്റെ ഒരു സന്ദേശവും ബോധവും മാത്രമാണ്. എന്റെ കാരണം അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹുവിന്റെ സമീപനം. അവർക്കതിന് വല്ലാത്ത കഴിവ്. ഒരു കൊഴുത്ത് നാറിയിട്ട് ചീഞ്ഞ് അളിഞ്ഞ ഒരു ശരീരത്തെ ബസ് സ്റ്റാൻഡിൽ കണ്ടാൽ നമ്മൾ ആരെങ്കിലും അതിന്റെ അടുത്ത് പോയിട്ട് അതിനൊന്ന് ഹോസ്പിറ്റലിലേക്ക് നമ്മളെ വാഹനത്തിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് തീരുന്നത് വരെ ഒന്ന് കാത്തിരുന്ന് റെഡിയാക്കിയതിന് ശേഷം വിട്ടേക്കോ? ആർക്കാ സഹോദരങ്ങളെ അതിനുള്ള കഴിവുള്ളത്? അതുകൊണ്ടല്ലേ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ജനങ്ങളെല്ലാവരും കല്ലെറിഞ്ഞ് ഓട്ടുന്ന ഓടിക്കുന്ന ഒരു നായനെ കണ്ടപ്പോ അഹമ്മദുൽ കബീർ ദിഫായി തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ ആട്ടല്ല, നിങ്ങൾ ഓടിക്കല്ല. ആളുകൾ പറഞ്ഞു, ഉസ്താദേ ഒന്നുമല്ല, ആ നായക്ക് കുഷ്ഠരോഗം ബാധിച്ചിട്ടുണ്ട്, കുഷ്ഠരോഗം പകർന്നു പിടിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ആളുകൾ അതിനെങ്ങനെ ഓടിക്കുന്നത്. ജനങ്ങൾക്കൊരു പേടിണ്ടാകുമല്ലോ, പടച്ചോനെ അത് ഇവിടെ നിന്നാല് എവിടെയെങ്കിലും ഒന്ന് തൊട്ടാല് ആരെങ്കിലും ഒന്ന് തടവിയാല് അവരിൽ നിന്ന് അങ്ങനെ പകർന്നു രോഗം വരുമോ എന്ന് പേടിച്ചിട്ട് ആളുകൾ ആട്ടി ഓടിക്കുകയാണ്. നിങ്ങൾ അതിനെ ആട്ടേണ്ടതില്ല. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു കുഷ്ഠരോഗം ബാധിച്ച നായേ മഹാനവർകൾ പിടിക്കുന്നു, എന്നിട്ട് ജനവാസ കേന്ദ്രമല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു തമ്പൊരു ടെന്റ് ഉണ്ടാക്കിയിട്ട് ആ ടെന്റിന്റെ ഉള്ളിൽ ഈ നായയെ പാർപ്പിക്കുകയാണ്. ആ നാട്ടിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണോ അഹമ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു? അങ്ങനെ ഭരണകൂടത്തിൽ നിന്ന് ശമ്പളം കിട്ടുന്ന ഒരാളാണോ? അല്ല. പക്ഷേ അവർക്ക് മറ്റൊരു നാമമുണ്ട് ഔലിയാക്കൾക്ക്, അത്തിബ്ബാഉൽ ഖുലൂബ്. അവർ ഹൃദയത്തിന്റെ വൈകല്യങ്ങൾ മാറ്റുന്ന വൈദ്യന്മാരാണ്. അവർ മനസ്സിന്റെ ചൊറികളും മുറികളും മാറ്റുന്ന തബീബുകളാണ്, ഡോക്ടർമാരാണ്. അതിൽ മികച്ച നിലവാരത്തിലേക്ക് അവർ ഉയർന്നതുമാണ്. ആ നിലവാരത്തിലേക്ക് അവർ ഉയരാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനങ്ങൾ യൗവന കാലത്ത് നടത്തിയവരാണ്. ഇരിക്കട്ടെ, ഈ നായ കൊണ്ടുപോയി വെള്ളം ചൂടാക്കി അതിന്റെ ശരീരത്തിലെ മുറിവുകളൊക്കെ, പുഴുക്കളൊക്കെ തുടച്ചു മാറ്റിയിട്ട് നല്ല മരുന്ന് വെച്ച് പുരട്ടിയിട്ട് 40 ദിവസം അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തു. ആ നാട്ടുകാരെ പേടിയൊക്കെ മാറിയില്ലേ? അവരെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് സാധിക്കും. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു ആ നായന്റെ രോഗം മാറ്റുന്നതിലൂടെ നാട്ടുകാരെ പേടി മൊത്തം പോവുകയാണ്.
പിന്നെ ആ നായനെ കാണുമ്പോ ആർക്കും പേടില്ല, അതിനെ ആട്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അതിന്റെ ചർമ്മ രോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, നല്ല തൊലി വന്നിട്ടുണ്ട്, നല്ല രോമം വന്നിട്ടുണ്ട്. ഇനി അത് അതിന്റെ റൂട്ടിൽ പോകട്ടെ, നമ്മൾ അതിനെ കല്ലെടുത്ത് ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 40 ദിവസം മരുന്ന് വെച്ച് ചൂടുവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി ആ നായന്റെ രോഗങ്ങളൊക്കെ മാറിയപ്പോ ഒരാൾ വന്ന് ചോദിച്ചു, അല്ല അഹമ്മദുൽ കബീർ ദിഫായി തങ്ങളെ, ഇത്രത്തോളം ഒരു പരിഗണന ഈ നായക്ക് കൊടുക്കേണ്ടതുണ്ടോ? മഹാനവർകളുടെ മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നമ്മളെല്ലാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങളും ഈ നായയെ കണ്ടിട്ടുണ്ട്, ഞാനും ഈ നായയെ കണ്ടിട്ടുണ്ട്, ആ ഒരു പോയിന്റ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, തങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഇങ്ങനെ ഒരു നായയെ കണ്ടിട്ട് അതിനെ മെയിൻറ്റ് ചെയ്യാതെ ഞാനങ്ങ് വിട്ടു കളഞ്ഞാൽ നാളെ അല്ലാഹു എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ പേടിക്കുന്നു, അമാ ഇന്ദക റഹ്മത്തുൽ ലിഹാദൽ ഖൽബി, അല്ല അഹമ്മദുൽ കബീർ ദിഫായി തങ്ങളെ, ഈ നായയോടൊരു കാരുണ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായില്ലേ? ഇതിനോടൊരു സ്നേഹം നിങ്ങൾക്ക് തോന്നിയില്ലേ? നിങ്ങളും എന്റെ സൃഷ്ടിയാണ്, നായയും എന്റെ സൃഷ്ടിയാണ്, ആ നിലയ്ക്ക് ഇതിനോട് ഒരു കാരുണ്യം നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് അല്ലാഹു എന്നോട് ചോദിച്ചാൽ എന്ത് മറുപടിയാ പറയുക എന്നൊരു പേടി എന്റെ മനസ്സിൽ. അതിനാണ് ഈ വിധം ട്രീറ്റ്മെന്റ് ചെയ്ത് ആ നായന്റെ രോഗങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനെ ശുദ്ധിയാക്കി വിട്ടത്. സുബ്ഹാനല്ലാഹ്, ആ നായനെ ഓടിക്കും അഹമ്മദുൽ കബീർ ദിഫായി തങ്ങളെ കൽബന്താണ്, അവരുടെ മനസ്ഥിതി എന്താണ്? സഹോദരങ്ങളെ, ആ ഔലിയാക്കളുടെ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധാരണക്കാരടക്കം പഠിച്ച് ശീലിക്കേണ്ട 9 വസീയത്തുകൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ഖിയായിൽ പറയുന്നുണ്ട്. 9ഉം വിശദീകരിക്കുകയല്ല എന്റെ ഉദ്ദേശം, അതിപ്പോ വിശദീകരിച്ച് തീർക്കാൻ കഴിയുന്നതും അല്ല. അതിലൊന്നാമത്തത് ഏതാണെന്നറിയോ നിങ്ങള്? ഒന്നാമത്തത് മനസ്സിന്റെ ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ല കാര്യമായ തൗബയാണ്. ഒന്നാമത്തത് തൗബയാണ്. ആ തൗബ കൊണ്ടാണല്ലോ ആളുകൾ നന്നാകുന്നത്. അപ്പൊ ചിലര് മനസ്സിലാക്കുന്നറിയോ, ഉസ്താദ് ഈ തൗബ ചെയ്യണമെങ്കിൽ എല്ലാ ഹക്കടപാടുകളും കൊടുത്തു തീർത്തിട്ട് ലാസ്റ്റ് അല്ലേ, അതിന് ടൈം ആയിട്ടില്ലല്ലോ, ബാധ്യതകളൊക്കെ ഉണ്ടല്ലോ, കടം കൊടുക്കാനും കിട്ടാനും മറ്റൊക്കെ അല്ലേ, എല്ലാം കൊടുത്തു തീർത്തിട്ട് ലാസ്റ്റ് അല്ലേ അത് ചെയ്യേണ്ടത്? അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്ന ചിന്ത പൊതുവെ. അങ്ങനെ ആകുമ്പോ ഒരു ടൈം എപ്പോഴെങ്കിലും തോവക്ക് കിട്ടുമോ? അങ്ങനെ ഒരു ചിന്ത ചിന്തിച്ചാൽ ആർക്കെങ്കിലും നേരം കിട്ടുമോ സഹോദരങ്ങളെ? അതിന് പിന്നെ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നിനക്ക് കൊടുക്കാനുണ്ട്, കൊടുക്കാനുള്ള കടമുണ്ട്, കിട്ടാനുള്ളതുണ്ട്, രണ്ടും നീ പരിശ്രമിക്കണം, രണ്ടും എഴുതി വെക്കണം, അതിനുള്ള മാർഗങ്ങളൊക്കെ ശരിയാക്കണം. അതിലപ്പുറം ചെയ്യുന്ന സ്വന്തം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ച് ഭാവിയിൽ അങ്ങനെ തെറ്റിലേക്ക് പോകൂല എന്ന് നിശ്ചയം ചെയ്ത് വാക്ക് സംബന്ധിയായിട്ടോ പ്രവൃത്തി സംബന്ധിയായിട്ടോ ജനങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനകൾക്കൊക്കെ പരിഹാരം തേടിയിട്ട് സാമ്പത്തിക രംഗത്തുള്ള ക്രിവക്കങ്ങൾ എഴുതി വെച്ചിട്ടും മറ്റും നീക്കിയിട്ട് നീ ഒരു ഖാലിസായ തൗബ ചെയ്യണേ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ചിട്ട് നിശ്ചയം ചെയ്യണം, റബ്ബേ പറ്റിപ്പോയതാണ്, പിശാചാണ് ഇതിന് ഒരു കാരണക്കാരനായി ഞാൻ കാണുന്നത്, എന്റെ അറിവിന്റെ കുറവ് മറ്റൊരു കാരണമാണ്, നല്ല സഹവാസം കിട്ടാത്തത് വേറൊരു കാരണമാണ്, നല്ല സംഗതികളൊക്കെ കിട്ടിയിരുന്നെങ്കിലും ദുനിയാവ് എന്ന അത്തരത്തിൽ ചില വിഷയങ്ങളിലൊക്കെ കുടുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാൽ ഞാനൊരു മുദിനിബാണ്, പെരും കുറ്റം ചെയ്തവനാണ്, ധാരാളം ദോഷം ചെയ്ത മഹാപാപിയാണ്, നിന്റെ മാപ്പല്ലാതെ എനിക്ക് പ്രതീക്ഷയില്ല, ഭാവി ഇനി അങ്ങനെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ ഞാനില്ല എന്ന ദൃഢനിശ്ചയത്തോടെ തീരുമാനത്തോടെ കഴിഞ്ഞ തെറ്റുകളിൽ നിന്ന് രാജിയായിട്ട് മനുഷ്യ
സംബന്ധിയായിട്ടുള്ള പൊരുത്തക്കേടുകളാണ് പ്രധാനമായും മാറ്റേണ്ടത്. ഓ സഹോദരങ്ങളെ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകള്, ഞാനും നിങ്ങളും ഒന്ന് മരിച്ചു പിരിഞ്ഞാൽ മക്കള് വീട്ടിയാലും അത് വിടൂലേ. പക്ഷേ വാക്ക് സംബന്ധിയായും പ്രവൃത്തി സംബന്ധിയായും പൊരുത്തക്കേടുകളുണ്ടോ, അതവർ പൊരുത്തപ്പെട്ട് തന്നെങ്കിലേ നീങ്ങൂ, അല്ലാതെ മാറൂല. അത് നിസ്കാരം കൊണ്ട് മാറൂലേ ഉസ്താദേ? മാറൂല. നോമ്പ് കൊണ്ടങ്ങ് പുറത്തു കിട്ടൂലേ? പുറത്തു കിട്ടൂല. വേറെ വിഷയങ്ങളെ കൊണ്ടങ്ങ് മാറിക്കിട്ടൂലേ? മാറിക്കിട്ടൂല. അതുകൊണ്ടാ നിറഞ്ഞ നോമ്പും നിറഞ്ഞ നിസ്കാരവും നിറഞ്ഞ ഹജ്ജും നിറഞ്ഞ സദഖയും നിറഞ്ഞ സകാത്തും ഒക്കെ ഫുള്ളായിട്ട് പവർഫുള്ളായിട്ടുള്ള ഒരാള് ആഖിറത്തിലേക്ക് അങ്ങ് വരുമ്പോ ഹിസാബ് എടുക്കാൻ തുടങ്ങുന്ന നേരത്ത് അയാളും സഹോദരനും തമ്മിൽ പിണക്കത്തിലാണ്, അയാളും അയൽവാസിയും തമ്മിൽ പിണക്കത്തിലാണ്. ആ പിണക്കത്തിലാ മരിച്ചു വിരിഞ്ഞത്. അയാളും അയാളെ ഭാര്യയും തമ്മിൽ പിണക്കത്തിലാണ്, ബാപ്പയും ഉമ്മയും തമ്മിൽ പിണക്കത്തിലാണ്. ഏതെങ്കിലും ഒരു കോണിൽപ്പെട്ട ആളുമായിട്ട് നീ സ്വരച്ചേർച്ചയില്ലാതെ അങ്ങ് മരിച്ചുപോയോ? റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എന്താണെന്നറിയോ? എല്ലാവരും വിചാരണ കഴിഞ്ഞ് മീസാനും കഴിഞ്ഞ് സ്വസ്ഥമായി സ്വച്ഛന്തമായി സിറാത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ട് അവരവർക്ക് അല്ലാഹു നിശ്ചയിച്ച റൂട്ടിലൂടെ അവരവരെ അമലിന്റെ പ്രകാശങ്ങളൊക്കെ മുന്നോട്ട് നയിച്ച് മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഹിസാബ് എടുക്കാൻ വരുന്ന മലക്കുകളോട് യജമാനനായ റബ്ബ് പറയുന്ന വാക്ക് അവരെ വിടൂ, അവരൊന്ന് നന്നാകുമോ എന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ അങ്ങ് നിന്നോട്ടെ. ആ മഹ്ശറിൽ അങ്ങനെ നിൽക്കാൻ കഴിയോ? ആ മഹ്ശറിൽ അങ്ങനെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അമ്പിയാഇന്റെ അടുത്തേക്ക് കൂട്ടം കൂട്ടമായി ശഫാഅത്തിന് ചെല്ലുന്നത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തായോട്ടിങ്ങോട്ടുള്ള സർവ അമ്പിയാഇലേക്കും സമയം തെറ്റാതെ മാറാതെ മടുപ്പും വിഷമമൊന്നും കണക്കാക്കാതെ പിന്നെയും 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 പോയി അങ്ങ് അപേക്ഷിക്കുന്നത്? ആ ഒരു നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ സ്വർഗത്തിലേക്കൊന്ന് ശഫാഅത്ത് കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ലേ? ഓ പ്രിയപ്പെട്ട പെങ്ങളെ, വാളായ വാളൊക്കെ നീ കേൾക്കുന്നുണ്ട്, എല്ലാ വിഷയത്തിലും നീ മുൻപന്തിയിലാണ്, ദിക്റും സലാത്തൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷേ റജബ് മാസത്തിലും ഷാബാനും റമളാനും വരുന്നതിന്റെ മുമ്പും നിന്റെ മനസ്സിലെ പണക്കം നിന്റെ സ്വന്തം സഹോദരനോട്, സ്വന്തം ബാപ്പയോട്, ബാപ്പയുടെ ഉമ്മയോട്, ബാപ്പയുടെ ഉപ്പയോട് തുടങ്ങി ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ആളോട് ദുന്യവിയായ എന്തെങ്കിലും വിഷയത്തിന്റെ പേരിലുള്ള പണക്കമില്ലേ? ആ പടക്കം മാറാതെ ഇന്നും അതങ്ങനെ ഒരു മുറിവായി കിടക്കുന്നുണ്ട്. ചെയ്യാനുള്ള അമലൊക്കെ നീ ചെയ്യുന്നുണ്ട്. യജമാനനായ റബ്ബ് തആല മലക്കുകളോട് കൽപ്പിക്കുന്നത് അവരെ വിട്ടേക്കൂ, ഹത്താ യസ്തരിഹ, അവരൊന്ന് നന്നാകട്ടെ. വിചാരണ കിട്ടിയിട്ട് സ്വർഗത്തിലേക്ക് ടിക്കറ്റും കിട്ടിയിട്ട് ആളുകളൊക്കെ നടന്നു പോകുമ്പോ അങ്ങ് നീങ്ങിപ്പോകുമ്പോ അതാ കുറച്ചാളുകൾ മഹ്ശറിന്റെ വിവിധ പ്രതലങ്ങളിൽ എന്താ അവര് പോകാത്തത്? എവിടെയാണ് അവരെ അസുഖം? അവരെ മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സിലുള്ള വൈരാഗ്യം നീക്കിയിട്ടല്ലേ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂ. സ്വർഗത്തിലുള്ള ഒരാൾക്കും വൈരാഗ്യം ഉണ്ടാകൂല, വിദ്വേഷം ഉണ്ടാകൂല. വനസഖ്നാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാന അലാ സുറുറിൻ മുതഖാബിലീൻ. സ്വർഗത്തിൽ കടക്കുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് കുശുമ്പ്, കുറുമ്പ്, വൈരാഗ്യം പോരി, ഇതൊക്കെ നമ്മൾ എടുത്തു മാറ്റിക്കളഞ്ഞു. അങ്ങനത്തെ ഒരു സ്വഭാവം സ്വർഗത്തിൽ ഉണ്ടാകൂല. സ്വർഗത്തിലുള്ളവരൊക്കെ ഇഖ്വാന, ഏകോദര സഹോദരന്മാരാണ് എല്ലാവരും. അലാ സുറുറിൻ മുതഖാബിലീൻ, മുഖാമുഖമായിരിക്കുന്ന കട്ടിലുകളിൽ മുഖത്തോട് മുഖം നോക്കാൻ ഒരു പ്രയാസം. നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും മുഖത്തോട് മുഖം നോക്കാൻ പ്രയാസമുള്ള ഒരു യാത്രയാണ് ഈ ട്രെയിനിലുള്ള യാത്ര.
ട്രെയിനിൽ ഒരാളെ മൂത്തൊക്കെ എത്ര നേരം നോക്കിയിരിക്കുന്നത്. സംസാരിക്കാൻ നമ്മളെ സംസാരിക്കുമ്പോഴും സംസാരിച്ചൊരു സുഖമാണ്, പക്ഷെ സംസാരിക്കുന്നില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പുറത്തുള്ള ആളോട് വിശേഷങ്ങളോ ചോദിക്കുമ്പോഴും അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്, മനസ്സ് തുറന്ന് പറയുന്നുണ്ടെങ്കിൽ സുഖമാണ്. സംസാരിക്കുന്ന നമ്മളോട് ഇടപെടാൻ പറ്റിയ നല്ലൊരാളാണ്. നമ്മൾ ചോദിച്ചതിന് മാത്രം ജവാബാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും, പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ലാസ്റ്റ് ഇറങ്ങുന്നവരെ ഇയാളെ മുഖം കണ്ടിരിക്കണ്ടേ, എത്ര നേരം കണ്ടിരിക്കണോ? പക്ഷെ ഒരു മടുപ്പില്ലാത്ത ഇരുത്തമാണ് സ്വർഗത്തിൽ. ഫേസ് ടു ഫേസ്, മുഖാമുഖമായിട്ട് നേർക്കുനേരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ആരമുഖം എത്ര നേരം കണ്ടാലും ഒരു പരാതിയില്ല, ഒരു മടുപ്പില്ല, ഒരു വിഷമവും തോന്നൂല. ആ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ മനസ്സിന്റെ പോര് നീക്കിയെന്ന് ആയത്തിൽ പറഞ്ഞില്ലേ? അപ്പൊ ഈ പണക്കത്തോടുകൂടെ അങ്ങ് ഹിസാബും ചെയ്തിട്ട് അല്ലങ്ങ് കടത്തിവിടുന്ന് കരുതുന്നുണ്ടോ? ഇല്ല. സാമ്പത്തിക ഇടപാടിനേക്കാൾ വലുത് സഹോദരങ്ങളെ, വാക്ക് സംബന്ധിയായും പ്രവൃത്തി സംബന്ധിയായുമുള്ള ഇടപാടുകളാണ്. പൊരുത്തപ്പെടീക്കലുകളാണ് ഏറ്റവും വലുത്. അതിനാണ് ഈ സമയത്ത് നമ്മൾ മുന്നോട്ട് നിൽക്കേണ്ടത്. ആ അറിവാണ് മനസ്സിന്റെ അറിവായി സ്വീകരിക്കേണ്ടത്. നിങ്ങൾ നോക്കി, എന്തിനാണ് ഒന്നാമത്തെ വസിയ്യത്തായി തൗബയെ കൊണ്ടുവന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ബാക്കിയൊക്കെ പറയുന്നത് പിന്നെയാണ്. ജീവിതത്തിന്റെ ലാളിത്യമാണ് രണ്ടാമത്തെ വസിയ്യത്ത്. പിന്നെ പറയുന്നത് എന്താണ്? സുഹൃത്ത് സ്വീകരിക്കാനുള്ള മാർഗമാണ്. പിന്നെ പറയുന്നത് വിജ്ഞാനം നല്ലോണം സ്വീകരിക്കാനുള്ള ഉപദേശമാണ്. മൂന്ന് തലങ്ങളിലുള്ള വിജ്ഞാനം സ്വീകരിച്ചെങ്കിലേ ഔലിയായിന്റെ മേഖലയിലേക്ക് കടക്കാൻ കഴിയൂ. അതൊന്ന് ഇൽമുൽ അഖീദ, വിശ്വാസത്തിന് കേടുപാടില്ലാതെ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം 100% ശരിയാണ് എന്ന് എന്റെ ബുദ്ധിക്കും എന്റെ എല്ലാ അറിവിനും ഒത്ത രീതിയിൽ എനിക്ക് അങ്ങ് മനസ്സിലാകണം. ആരെങ്കിലൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അങ്ങ് ഉൾക്കൊണ്ടാ പോരാ, ശരിയായ നിനക്ക് എന്റെ മനസ്സിലത് തറുവാകണം. അതിന് പറ്റുന്ന ഇൽമു സ്വീകരിക്കണം. ചെയ്യുന്ന ഇബാദത്തുകളില്ലേ, ഉളു മുതൽ കുളി മുതൽ ഇങ്ങോട്ട് ഒരുപാട് കർമ്മങ്ങളില്ലേ, കുറ്റമറ്റതാകുന്ന രീതിയിലുള്ള അറിവ് വേണം. നിസ്കാരത്തിൽ അഭാഗതകളില്ല, കറാഹത്തുകളില്ല, മുബ്തിലാത്തുകളില്ല, അദബുകേടുകളില്ല, സുന്നത്ത് ഒഴിവാക്കലില്ല തുടങ്ങിയ എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് കൂട്ടിയുള്ള കർമ്മപരമായി ആ കർമ്മങ്ങളൊക്കെ സാധുത നൽകുന്ന അറിവ് വേണം. മൂന്നാമതായി നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്ന, ആത്മീയ ഉന്നതിയിലേക്ക് ഉയർത്തുന്ന, മനസ്സിന്റെ കേടായ വിഷയങ്ങളെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിക്കളയുന്ന നല്ല തികഞ്ഞ ഇൽമു വേണം. അത്തരത്തിൽ ഇൽമുണ്ടോ? എന്നാ പിന്നെ ഷെയ്ത്താൻ അവിടെ വന്ന് ഇത്തിക്കാഫിരുന്നിട്ടൊന്നും കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഷെയ്ത്താൻമാർ പലയിടത്തും പോയിക്കിട്ടും, ഒന്ന് അവരെ കൂടി തിരിച്ചു കിട്ടാൻ പറ്റുമോ നോക്കാൻ വേണ്ടി. നിങ്ങൾ കണ്ടുകേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ഔലിയാക്കളിൽ പ്രഗത്ഭനായ നേതാവാണ് അബുൽ ഖാസിം സയ്യിദു ത്വാഇഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. മഹാനുഭാവന്റെ അടുത്തേക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിലായിട്ട് ഷെയ്ത്താൻ വന്നു. എങ്ങനെ വന്നത് എന്നറിയോ? ഖാദിമായിട്ടാണ്, ഉസ്താദുമാർക്കും മശായിഖുമാർക്കൊക്കെ ഖിദ്മത്തെടുക്കാൻ വേണ്ടി വരില്ലേ? ഇങ്ങനെ വന്നു. ഞാനിവിടെ ഒന്ന് നിങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇബ്ലീസ് വന്ന് നല്ലൊരു ഖാദിമിന്റെ വേഷത്തിൽ വന്ന് പറയാണ്, നിങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതേ, നിങ്ങളെ ബറക്കത്ത് എനിക്ക് കിട്ടുമല്ലോ, ഞാനൊന്ന് ഖാദിമായിക്കോട്ടെ. അങ്ങനെ എല്ലാ ഖിദ്മത്തും എടുത്തു കൊടുക്കുന്നു. ഉളു കൊടുക്കാൻ വെള്ളം കൊടുക്കുന്നു, കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു. മഹാനവർകൾ എങ്ങോട്ട് ഇറങ്ങുമ്പോ ചെരുപ്പെടുത്ത് മുന്നിൽ വെച്ചു കൊടുക്കുന്നു. അതേ രൂപത്തിൽ തന്നെ വടിയെടുത്തു കൊടുക്കുന്നു. എന്തെങ്കിലുമൊക്കെ കിതാബുകൾ വേണമെങ്കിൽ കിതാബ് എടുത്തു കൊടുക്കുന്നു. എല്ലാ ഖിദ്മയും ചെയ്ത് ജീവിക്കുന്നു. 20 കൊല്ലം, ഒന്ന് രണ്ട് കൊല്ലമല്ല, 20 കൊല്ലം. നമ്മൾ മനസ്സിലാക്കണം, ഉലമാഇന്റെ ഇൽമിന്റെ കട്ടിയും ഖനവും നമ്മളിപ്പോ ഏത് സ്റ്റേജിലാ എന്നൊന്നും കൂടി മനസ്സിലാക്കണം. ഇൽമു നല്ലോണം പഠിക്കണ സഹോദരന്മാരെ, എവിടെ എത്തിയിട്ടില്ല? അല്ലാഹു നമുക്ക് നാഫിയ ഇൽമി ഏറ്റിയേറ്റി തരട്ടെ. നന്നായി തപസ്സിരുന്ന് ഇൽമു പഠിക്കണം.
ഇവിടെ ദർശ വരാൻ പോകല്ലേ, ആ ദർശ വരുമ്പോഴേ ഇവിടെ രണ്ട് ദർശനം നടക്കേണ്ടി, ഒന്ന് വിദേശികളെ ദർശനം, ഒന്ന് സ്വദേശികളെ ദർശനം. രണ്ട് ദർശനം ഉണ്ട് മദീനയിൽ, വിദേശികളെ ദർശനം ഉണ്ടായിരുന്നു, സ്വദേശികളെ ദർശനം ഉണ്ടായിരുന്നു. സ്വദേശികളായ ആളുകൾ മദീന ദർശനിൽ അധികവും കൂടിയിരുന്നത് സുബിഹിക്കാണ്. സുബിഹ് നിസ്കാരം കഴിഞ്ഞ് ഒരു ഒന്ന് ഒന്നര രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഖുർആൻ ഓതി അതിന്റെ വിശദീകരണം പഠിപ്പിച്ച് പൂർവീകരായ ആളുകളുടെ ചരിത്രങ്ങളും വിഷയങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്ത് സംശയങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് ബറക്കത്തടക്കം കൊടുക്കുന്ന സുബിഹിന്റെ ദർശ്, സുബിഹിന്റെ ദർശനിൽ വലിയ ബറക്കത്ത. സുബിഹിന്റെ ദർശനം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പോകുമ്പോ ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പോകുന്ന വഴിക്ക് വാതിലിന്റെ അടുത്ത് ഒരുപാട് വെള്ളപ്പാത്രങ്ങൾ വെച്ചിട്ടുണ്ടാകും. എല്ലാ വെള്ളപ്പാത്രത്തിലും തങ്ങളൊന്ന് തൊട്ടുകൊടുക്കും ബറക്കത്തിന് വേണ്ടി. ഒന്നിന് തൊട്ടിട്ട് എല്ലാത്തിലേക്കും ഒഴിച്ചാ മതി, അങ്ങനല്ലല്ലോ. എല്ലാരും നേർക്ക് നേരെ ബറക്കത്ത് ഉദ്ദേശിച്ച് വന്നതല്ലേ. എല്ലാറ്റിലും ഒന്ന് തൊട്ടുകൊടുത്തിട്ട് ആ പാത്രങ്ങൾ, വെള്ളപ്പാത്രങ്ങൾ സ്വഹാബത്ത് പോകുമ്പോ എടുത്തുകൊണ്ട് പോകുന്ന പതിവുണ്ടായിരുന്നു എന്ന് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ആ സുബിഹിന്റെ ദർസില് നാനാഭാഗത്തുനിന്നുള്ള ജോലിക്കാര്, കച്ചവടക്കാര്, കൃഷിപ്പണിക്കാര്, ആടിനെയും മുട്ടകത്തെയും മേയ്ക്കുന്നവർ എല്ലാവരും സുബിഹിക്ക് പള്ളിയിലെത്തിപ്പോയി. ദുഹറിന് അവരെല്ലാവരും ഉണ്ടാകാറില്ല, അസ്റിനും അവരെല്ലാവരും ഉണ്ടാകാറില്ല, സുബിഹിക്ക് കാണുന്ന ഈ വൻ സമൂഹം മറ്റു ജമാഅത്തുകളിൽ കാണാറില്ല. അതിലും കൂടുതൽ പിന്നെ കാണുന്നത് ജുമാക്കാണ്, അതിലും അധികം പിന്നെ കാണുന്നത് സഹോദരങ്ങളെ വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനുമാണ്. പക്ഷേ ദുഹറിനും അസ്റിനും മഗ്‌രിബിനും സദാസമയത്തും ആ പള്ളിയിലൊരു വിഭാഗമുണ്ട്, അസ്ഹാബു സുഫ എന്നാണ് അവരെ പേര്. 70 മുതൽ 700 വരെ ആളുകൾ അവിടെ തപസ്സിരുന്നിട്ട് ഇൽമ് പഠിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ആളുകൾ മദീനയിൽ വേറെ ഇല്ല. അസ്ഹാബു സുഫത്തിനോളം തങ്ങൾക്ക് പ്രിയമുള്ള, തങ്ങളുടെ മനസ്സിന് സ്നേഹമുള്ള ഒരു വിഭാഗം മദീനയിൽ വേറെ ഇല്ല. അതുകൊണ്ടാണ് അവിടുത്തെ വീട്ടിലേക്ക് പാല് ആരെങ്കിലും ഹദിയ കൊണ്ടുവന്നാൽ, കാരക്കകൾ കൊട്ടകളിൽ ഹദിയയാക്കി കൊണ്ടുവന്നാൽ അത് കൊടുക്കുന്നതിന് ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത് ഈ പള്ളിയിലിരുന്ന് ഓതിപ്പഠിക്കുന്ന അസ്ഹാബു സുഫത്തിലെ മുത്തല്ലിമീങ്ങളെയാണ്. അവരെ വിളിച്ച് പാല് കൊടുക്കുന്നു, അവരൊക്കെ കുടിച്ച ശേഷം തങ്ങൾ പാല് കുടിക്കുന്നു. അവരുടെ കൂടെ ഒന്നും ഇരിക്കുന്നത് വലിയ ഇബാദത്തായിട്ട് അല്ലാഹു പഠിപ്പിച്ചില്ലേ? അതെല്ലാ മുത്തല്ലിമീങ്ങൾക്കും ആ മഹത്വമുണ്ട് കേട്ടോ. വസ്ബിരി നഫ്സക മഅല്ലദീന യദൂന റബ്ബഹും ബിൽഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിൽ ദുനിയാ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു ذكرنا واتبع هواه وكان امره فرطا. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരായത്താണത്, അൽകഹ്ഫിലെ നന്നായി തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരായത്ത്. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും അധികരിപ്പിച്ച് ഓതൽ സുന്നത്തുള്ള സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. നന്നായി എല്ലാവരും ഓതണം, ഒരു പ്രാവശ്യമാക്കി നിർത്തരുത്, കഴിവിന്റെ പരമാവധി കൂടുതലാക്കണം. ഈമാനിന് വലിയ കാവൽ നൽകുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഏറ്റവും വലിയ ഈമാനിക പരീക്ഷണം നേരിടാൻ പോകുന്ന ദജ്ജാലിന്റെ വരവോടെയാണ്. ആ സമയത്ത് മുഅ്മിനായ മനുഷ്യന് കാവൽ ലഭിക്കാൻ വലിയൊരു മാർഗമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് സൂറത്തുൽ കഹ്ഫ്. അതിന്റെ ആദ്യത്തെ 10 ആയത്ത് റിപ്പോർട്ടിൽ കാണാം, അവസാനത്തെ 10 ആയത്ത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ആരെങ്കിലും ഹൃദിസ്ഥമാക്കിയാൽ ഫിത്നത്തിൽ മസീഹുദ്ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവന് കാവൽ നൽകപ്പെടും. അത്രയും മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിലൊരു ആയത്താണ് ഓ നബിയേ വസ്ബിരി നഫ്സക, തങ്ങളുടെ ശരീരം ഒന്ന് പിടിച്ചിരുത്തണം നബിയേ. പെട്ടെന്ന്
അങ്ങ് പോയി കളയരുത്, ക്ഷമയോടെ ഇന്ന് ഇരുത്തി കൊടുക്കണം. തങ്ങളെ ശരീരത്തെ പിടിച്ചിരുത്തണം, പെട്ടെന്ന് പോകരുത്. ആരെ കൂടെയായിരിക്കേണ്ടത്? 24 മണിക്കൂറും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി പഠിച്ച് ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്ന ഒരു വിഭാഗമില്ലേ തങ്ങളെ ഉമ്മത്തില്? അഥവാ അസ്ഹാബു സുഫ്ഫത്തിലെ ആളുകളില്ലേ? അവരെ കൂടെ ഇരിക്കണം നബിയേ. ولا تعد عيناك عنهم تريد زينة الحياة الدنيا ഇവരിൽ നിന്ന് തങ്ങളുടെ ദൃഷ്ടി തങ്ങൾ തിരുത്തരുത്, തെറ്റിക്കരുത്. ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? കുറേ ഖുറൈശി നേതാക്കൾ മദീനയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങളോടൊരു ചെറിയ ചർച്ച നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തിന്? ഇസ്ലാമിലേക്ക് വരാൻ. ഒരാൾ ഇസ്ലാമിലേക്ക് വരാന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യം വേറെ ഒന്നുമില്ല. അപ്പൊ ഒരു ചർച്ച നടത്തണം. പക്ഷേ അതിന് ഇവരെ കൂടെ ഇരുന്നിട്ട് ചർച്ചക്ക് പറ്റൂല. ആരെ? ഈ മുത്തല്ലിമീങ്ങളെ ചൂണ്ടി ഇവരെ ഒന്ന് മാറ്റി നിർത്തണം. കാരണം അതിൽ മിക്ക ആളുകളും മേൽവസ്ത്രം ഇല്ലാത്തവരാണ്. പക്ഷേ മേൽവസ്ത്രമില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സ്ഥാനം നൽകിയ മഹാന്മാരാണ് അവര്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് അവരെ കൂടെ ഇരിക്കണം എന്നൊരു നിർദ്ദേശം. ആരോട്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിൽ ഒരു ടീമിന്റെ കൂടെ ഇരിക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അസ്ഹാബു സുഫ്ഫത്തിന്റെ കൂടെ മാത്രമാണ്. ശരീരം അങ്ങ് തപസ്സിരുത്തണം, തങ്ങള് എഴുന്നേറ്റ് പോയി കളരുത്. മറ്റു ആളുകളെ കണ്ടിട്ട് അങ്ങോട്ട് ദൃഷ്ടി തെറ്റിക്കരുത്. ആ നേതാക്കളൊക്കെ ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ ഗോത്രങ്ങളൊക്കെ വരും, അവരെ പിന്നാലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരും എന്ന ചിന്തയോടുകൂടെ അവർക്കൊന്ന് ഉപദേശിച്ചാലോ എന്ന നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അസ്ഹാബു സുഫ്ഫത്ത് എന്ത് പറഞ്ഞാലും കേൾക്കുമല്ലോ. അപ്പൊ അവരൊന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവരെ വിളിച്ചൊന്ന് ചർച്ച ചെയ്താലോ എന്ന് തങ്ങൾ ഉദ്ദേശിച്ചപ്പോ കള്ള പറഞ്ഞു, വേണ്ടേ വേണ്ട. ഈ സ്വഹാബത്തിന്റെ കൂടെ ഇരുന്നിട്ട് അവർ ചർച്ചയ്ക്ക് തയ്യാറാണോ എങ്കിൽ മതി, അല്ലെങ്കിൽ അവരോട് പോകാൻ പറയൂ. വലാ തുതിഉ മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന വത്തബ ഹവാ. നമ്മുടെ ഉത്ബോധനത്തിലേക്ക് മനസ്സ് തിരിക്കാതെ സ്വന്തം ഇച്ഛയും പിൻപറ്റി പോകുന്ന ആളുകൾക്ക് തങ്ങൾ വിധേയപ്പെടരുത്. വകാന അംറുഹു ഫുർഖാ. അവന്റെ തീരുമാനം പരിധി വിട്ടതായിരിക്കുന്നു. അതുകൊണ്ട് അത്തരക്കാരോട് ഒരു സമവായമില്ല. ഇവരെ മാറ്റി നിർത്തിയിട്ട് ഒരു ചർച്ചയോ? ആ ചർച്ച പറ്റൂല. ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്ന് എന്റെ ശരീരം ക്ഷമയോടെ കൂടെ ഇരുത്താൻ പറ്റുന്ന ഒരു വിഭാഗത്തെ എനിക്ക് തന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ചില്ലറക്കാരാണോ മുത്തല്ലിമീങ്ങൾ സഹോദരങ്ങളെ? പള്ളി ദർസുകൾ പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് പരിശുദ്ധ ദീനിന്റെ നിലനിർത്താനുള്ള കാവൽ ഭടന്മാരെയാണ്. അവരൊന്നും ഈ ലോകത്ത് പള്ളി ദർസുകൾക്ക് അത്ര ഒരു സന്തോഷം കിട്ടി ജീവിച്ചിട്ടില്ലെങ്കിൽ എവിടെ ദീന്? ദീനെവിടെ നിലനിൽപ്പ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ പള്ളി ദർസുകളിൽ ഓതിപ്പടിച്ചവരാണ്. 10 കൊല്ലമല്ലേ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ കീഴിൽ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ പഠിച്ചത്? അതിന്റെ മുമ്പ് മക്കയിൽ ഒരുപാട് മുഹദ്ദിസുകളിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട്, ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്, ഭാഷാ പഠനം നന്നായി നടത്തിയിട്ടുണ്ട്. ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അന്ന് പള്ളി ദർസിലേക്ക് അയച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വിശുദ്ധ ദീനിന് ഇത്ര പുരോഗതി ലഭിക്കുമോ? ഷാഫിമാമുദങ്ങളെ കീഴിൽ വന്ന് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ദർസ് പഠിച്ചിട്ടില്ലെങ്കിൽ ദീനിന്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടാകുമോ? ഇമാം അബൂ ഹനീഫ തങ്ങളെ കീഴിൽ വന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് പഠിച്ചിട്ടില്ലെങ്കിൽ ദീനിന്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടാകുമോ?
കുടുംബത്തിൽ ഒരു ആലിമുണ്ടായാൽ, കുടുംബത്തിൽ ഒരു മുത്തല്ലിമുണ്ടായാൽ സഹോദരന്മാരെ അതിന്റെ ബറക്കത്ത് ചെറുതല്ല. പരിശുദ്ധ ഖുർആൻ ഓരോ കുടുംബക്കാരോടും എന്ന രീതിയിൽ ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൽ യതഫഖഹു ഫിദ്ദീൻ. എന്തേ ഓരോ ഗോത്രക്കാരിൽ നിന്നും ഓരോ കുടുംബക്കാരിൽ നിന്നും നല്ലൊരു ടീം അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി പോകാത്തത്? ഫലൗലാ നഫറ എന്തേ പുറപ്പെട്ടു പോകാത്തത്? മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൽ യതഫഖഹു ഫിദ്ദീൻ. അല്ലാഹുവിന്റെ ദീനിൽ വിവരമുള്ളവരായി മാറാൻ, നേരത്തെ പറഞ്ഞ ഇൽമുകളൊക്കെ സ്വായത്തമാക്കാൻ, സ്വന്തം നന്നാവാനും അത് മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കുമ്പോ അവരും നന്നാകാനും, എന്തെങ്കിലും അപാകതകൾ വരുമ്പോ തിരുത്താനും, എന്തേ ഒരു പറ്റം ആളുകൾ അങ്ങനെ പോകാത്തത്? തഫഖഹു ഫിദ്ദീനി വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. വിദേശ നാടുകളിൽ പോയി പഠിച്ച്, വിദൂര സ്ഥലങ്ങളിൽ പോയി പഠിച്ച്, സ്വന്തം നാട്ടിലും പഠിച്ച് കുടുംബത്തിലേക്ക് മടങ്ങി വരുമ്പോ, ഗോത്രത്തിലേക്ക് വരുമ്പോ അവിടെ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ നടക്കുന്നത് കാണുന്നു. അത് തിരുത്താൻ വേണ്ടത് ഇൽമാണ്. ആ ഇൽമും സ്വീകരിച്ചവർ വരുമല്ലോ. ആ ഇൽമ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ജനങ്ങൾ നന്നാകുമല്ലോ, ആളുകൾ നന്നായിത്തീരും. അതുകൊണ്ടാണ് പഴയകാലത്തുള്ള ആളുകളൊക്കെ ഉലമായിന മുത്താലിമീങ്ങളെ നന്നായി സ്നേഹിക്കണം. അപ്പൊ നമ്മുടെ മക്കളും അല്ലാഹു തആല അവരെയും ആലിമീങ്ങളാക്കി തരും. ദീന് പഠിക്കാനും ദീന് പകർത്താനും പറ്റുന്ന മക്കളെ നമ്മൾ വാർത്തെടുക്കണം. നമ്മുടെ നാട്ടിൽ ദർസ് വന്നാൽ, നാട്ടു ദർസായിട്ട് നാട്ടിലാളുകളൊക്കെ സുബൈക്കോ മഗ്‌രിബിനോ സംബന്ധിച്ച് പഴയകാലത്തെ ദർസുകളൊക്കെ അങ്ങനെ ഫത്തുഹുൽ മുഈനും റിയാദു സ്വാലിഹീനും ഓതാത്ത മുതിർന്ന ആൾക്കാരൊന്നും കാണൂല. ഫത്തുഹുൽ മുഈനും റിയാദു സ്വാലിഹീനും അവർ ഓതലോടുകൂടെ അവരെ മനസ്സും അവരെ ശരീരവും പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം രൂപത്തിൽ ക്രമീകരിക്കാനും നന്നാക്കാനും അവർക്ക് കഴിയും. അവരെ കുടുംബത്തിലും കുടുംബിനികൾക്കും നന്മ ഉപദേശിച്ചു കൊടുക്കാനുള്ള നല്ല അറിവ് ആ രണ്ട് കിതാബും ബോധിപ്പെടുത്തുന്നതിലൂടെ കേൾക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കും. അങ്ങനെ ഒരു രണ്ട് വിഭാഗക്കാരും മദീനയിൽ ഉണ്ടായിരുന്നു. സഹാബിമാരുടെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർസ് നടത്തി കൊടുക്കുന്ന മദീന പള്ളിയിലെ ദർസിന് നമ്മളത് പഠിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, നമ്മുടെ കേരളത്തിൽ വലിയ വലിയ ഉലമാക്കളൊന്നും വളർന്നിട്ടില്ലായിരുന്നെങ്കിൽ, ജനിച്ചില്ലായിരുന്നെങ്കിൽ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും? എത്ര ആളുകൾ ഈ ദീനിന്റെ അടയാളങ്ങളെയും മറ്റുമൊക്കെ കട്ടുകൊണ്ടുപോകും, നിർത്തലാക്കി കളയും. അതങ്ങനെ തന്നെ സ്ഥാപിക്കാനും നിർത്താനും കഴിഞ്ഞത് ഉലമായിന്റെ ഇൽമ കൊണ്ടാണ്. അല്ലെങ്കിൽ നടക്കൂല. ആ കൂട്ടത്തിൽ അതിദ്വീയനായ വലിയൊരു മഹാനാണ് മർഹൂം വി കെ ഹസൻ മുസ്ലിയാർ, നബറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. വലിയ മഹാനുഭാവൻ. നിങ്ങൾ ഇപ്പരിസരത്തുള്ള ആളുകൾക്ക് ഞാനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ കാസർഗോഡല്ലേ മഹാനവർഗ ദർശനം നടത്തിയത്? എല്ലാ വിഷയങ്ങളും സമർത്ഥമായി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ ഇത്ര കഴിവുള്ളൊരു ആലിമിനെ പിന്നീട് ലോകം കണ്ടിട്ടുണ്ടോ? സഹോദരങ്ങളെ, ദീന് നിലനിർത്തുന്നതിൽ അക്ഷീണം എത്തിച്ച മഹാൻ. എന്താണ് അവരുടെ അടയാളം? എന്താണ് അവർക്കുണ്ടായിരുന്ന കാര്യം? നമ്മളിപ്പോ ഇബാറത്ത് വായിക്കാൻ, ഉലമായിന്റെ പേര് വായിക്കാൻ, ഇമാമിങ്ങളെ പേര് വായിക്കാൻ, ഇതാ ഇവിടെ പേപ്പറുകൾ വെച്ച് അവരെ പേര് മാറിപ്പോകണ്ടെന്ന് കരുതിയിട്ട് അത് വസ്തുനിഷ്ഠമായി ഇങ്ങനെ വായിക്കുമ്പോ ഈ ഇൽമും ഇതിലപ്പുറം ഇൽമൊക്കെ അവരുടെ കൽബിൽ അള്ളാഹു തആല ഹിഫ്ളായി കൊടുത്തിരിക്കും. മുഴുവൻ അവരെ മുന്നിൽ ഒരു പേപ്പർ ഉണ്ടാകും. ആ പേപ്പറിൽ കിതാബും കിതാബിന്റെ പേജും നമ്പറും മാത്രം ഉണ്ടാകും. ഇബാറത്തൊന്നും അതിലുണ്ടാകില്ല. ഇബാറത്തുകൾ മുഴുവനും അവരിൽ നിന്നും ഒഴുകുകയാണ്. അത് കേട്ടിട്ട് ജനങ്ങളെ കൽബിൽ ഈമാനും ഇഖ്ലാസും ദീനും ഉറക്കുകയാണ്. എത്രയോ ആളുകൾ കുടുംബങ്ങൾ ആ രീതിയിൽ ദീനിൽ അടിയുറച്ചു നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ദുനിയാവിലായിട്ട് താഴ്ന്നു പോകും, അല്ലെങ്കിൽ ബിദഅത്തിലും ഫിസ്ഖിലുമായിട്ട് മരവിച്ചു പോകും. അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് യഥാർത്ഥ വിശ്വാസവും ആചാരവും എങ്ങനെയെന്ന് പഠിപ്പിച്ചത് ഉലമായിന്റെ ഇൽമാ.
അത്രമുള്ള എത്ര ഉലമാക്കളെയാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനി പള്ളിയിലല്ലേ വല്യപ്പാനെടുത്ത് ഓതിയത്? ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമല്ലേ പിന്നീട് ലോകം മുഴുക്കയും പ്രകാശിതമാകുന്ന രൂപത്തിൽ ഒരു ഫതുഹുൽ മുയിൽ മാത്രമാണോ എത്ര കിതാബുകളിൽ ആ ലോകത്തെ ഇൽമു പ്രകാശിപ്പിച്ചത്? ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനെ പൊന്നാനി പള്ളി ജന്മം നൽകിയിട്ട് പുറത്തെടുത്തിട്ടില്ലെങ്കിൽ ഈ വിജ്ഞാനത്തിന്റെ ശാഖ എവിടുന്ന് ലഭിക്കാനാ സഹോദരങ്ങളെ? എത്രമാത്രം വലിയ അത്ഭുതമുള്ള കിതാബാണ് ഫതുഹുൽ മീൻ എന്ന കിതാബ്. ഒരുപാട് മസലകൾ വളരെ സരളമായ രീതിയിൽ സമർത്ഥിക്കുന്ന ഇത്ര സംഭവബഹുലമായ ഒരു കിതാബിനെ കാണാൻ കഴിയോ? അതുകൊണ്ടല്ലേ മഹാന്മാർ അതിനെ സംബന്ധിച്ച് അത്തരത്തിൽ മദ്ഹ് എഴുതിയത്. ഫതുഹുൽ മുഈനി കിതാബ് ബുൻശഉനുഹു അജബു ഹവാമിനൽ ഫിഖ്ഹി മാ ലം യഹ്വി കുതുബു വഖദ് رقى في اختصار اللفظ ذروته حتى تهون على حفاظه الكرب. അത് ഹിഫ്ലാക്കുന്ന ആളുകൾക്ക് എളുപ്പം കിട്ടാൻ വരെ വാക്കുകൾ ചുരുക്കിയിട്ട് ആശയങ്ങൾ വിടാതെ മാനവർകൾ കോർത്തി വെച്ചിട്ടുണ്ട്. അത്ഭുതമുള്ള കിതാബല്ലേ? ആ കിതാബുകളിൽ നിന്ന് ഇൽമു നുകർന്നിട്ട് കർമ്മപരമായ മേഖലകൾ, വിവാഹ ജീവിതത്തിന്റെ വിഷയങ്ങൾ, സാമ്പത്തിക ഇടപാടിന്റെ വിഷയങ്ങൾ, അക്രമ നടപടികളുടെ വിഷയങ്ങൾ, ആരാധനയുടെ കർമ്മങ്ങളുടെ ഏറ്റവും ശരിയായ വശങ്ങൾ ഒപ്പിയെടുത്ത് ആളുകൾ ജീവിച്ചു. അലിമീങ്ങളാണ് ദീനിലൂടെ പ്രകാശിപ്പിച്ചത്. അവർക്ക് സഹായത്തിനായിട്ട് നാട്ടിലെ നല്ലൊരു പറ്റം ഉമറാക്കൾ, ഉമ്മമാര്, പെങ്ങന്മാരടക്കമുള്ളവർ അവരെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ആ പങ്കിന്റെ കാരണം കൊണ്ടാണ് ആ ഉലമാക്കളൊക്കെ വളർന്നു വലുതായത്. പഴയ കാലം മുതൽക്കേ അങ്ങനെയാണ് ഉലമാഇനെ വളർത്തുന്നത്. അങ്ങനെയാണ് മദീനത്തെ പള്ളിയിൽ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുമ്പോ ആ മുത്തഅല്ലിമീങ്ങൾക്ക് നാട്ടുകാരും മറ്റുമായ അൻസാറുകളും മുഹാജിറുകളുമായ ആളുകൾ, വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും കച്ചവടക്കാരും അവരെ വീടുകളിൽ ചെലവ് കൊടുത്തു. ആ ചെലവ് നുകർന്നുകൊണ്ട് അവർ ജീവിച്ചു, ഇൽമു പഠിച്ചു, ആ ഇൽമു അങ്ങ് പകർത്തി. അതങ്ങനെ തന്നെ അടുത്ത തലമുറക്ക് കൈമാറി. ആ തലമുറയും തൊട്ടടുത്ത തലമുറയും ഗ്രന്ഥരൂപങ്ങളിലാക്കി ആ ഇൽമു നാടിന്റെ നാനാ ഭാഗത്തേക്കും എത്തിച്ചു. പിന്നീട് വന്ന ആളുകൾ അതിന് വിശദീകരണങ്ങൾ, വിശാലമായ വീക്ഷണങ്ങൾ നടത്തി. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം നിലനിൽക്കുന്നതിൽ ഉലമാഇന്റെ പങ്ക് നമ്മൾ പറയുമ്പോ, ഉലമാഇന്റെ വിഷയം നമ്മൾ പറയുമ്പോ അവരെ ടച്ച് ചെയ്യാത്ത ഒരു മസലയും നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാ വിഷയങ്ങളിലും ദീനിന്റെ കാഴ്ചപ്പാട്, അത് അല്ലാഹു തആല അവർക്ക് നൽകിയ ഒരു വല്ലാത്ത കഴിവ. ഞങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇമാം നവീ റളിയല്ലാഹു അൻഹു രചിച്ച, ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടിയാൽ ഹിഫ്ലാക്കാൻ എളുപ്പമുള്ള ഒരു കിതാബാണ് മിൻഹാജ്. വളരെ കട്ടി കുറഞ്ഞ കിതാബ്. പക്ഷെ ആ കട്ടി കുറഞ്ഞ കിതാബിന് 10 വാല്യങ്ങളിലായി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരണം എഴുതിയത് മാത്രമല്ല, ഒരുപാട് പണ്ഡിതന്മാർ വേറെയും വിശദീകരണം എഴുതി. അവരാ എഴുതിയ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുമ്പോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വിഷയം കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോന്നിനും ഇന്നും പരിഹാരമാണ്, അന്നും പരിഹാരമാണ്. എല്ലാ വിഷയങ്ങളും, അതിൽ കർമ്മപരമായ വിഷയങ്ങൾ, ഇബാദത്തുകൾ മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. പ്രശ്നങ്ങൾക്കുള്ള വലിയ പരിഹാരമാണ്. അവരെ കൊണ്ട് ലഭിച്ചത് കാര്യമായിട്ട് അതാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ അതിന് നമ്മുടെ നാടുകളിലൊക്കെ വലിയ സ്വാധീനവും പ്രാമുഖ്യവും വന്നത്. ഇരിക്കട്ടെ, ഇൽമു നന്നായി സ്വീകരിക്കണം. ഇൽമു നന്നായി സ്വീകരിച്ചെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. ആ ഇൽമിന്റെ മാർഗങ്ങളിൽ പ്രധാനമായും സ്വീകരിക്കേണ്ട മാർഗങ്ങളൊക്കെ സ്വീകരിക്കാൻ ഇവിടെ നല്ല സംവിധാനം ഒരുക്കുമ്പോ നമ്മൾ വിട്ടുനിൽക്കരുത്. കഠിനാധ്വാനം ചെയ്തിട്ടാണ് പഴയകാലത്തെ ഉലമാക്കൾ ഇൽമു ശേഖരിച്ചത്.
ജനിച്ചത്. അത്ര ഒരു അധ്വാനം നമുക്ക് ഇന്നില്ല. അവരൊരുപാട് അധ്വാനിച്ച അധ്വാനം, ആ അധ്വാനത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോ ഒരു വിഷയം തന്നെ അതിന് വേറിട്ട് നടത്തേണ്ടതുണ്ട്. ഇൽമ ലഭിക്കാൻ വേണ്ടി അവർ കഠിനമായും പ്രയത്നിച്ചത് ഇന്ന് അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തന്നിട്ടും സ്വീകരിക്കാനുള്ള സന്നദ്ധത കുറയുമ്പോ സങ്കടമാണ്. ഇത്രയും ഇൽമ സ്വീകരിച്ച് പഠിക്കാൻ പറ്റിയ കാലമേതാണ്? ഇത്രയും അറിവ് നുകർന്ന് പഠിക്കാൻ പറ്റിയ നല്ല അവസരങ്ങൾ വേറെ ഏതാണ്? പഴയ കാലത്തെ പറ്റി ചിന്തിച്ചു നോക്കുമ്പോ വളരെ അധികം ക്ഷീണിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് 2000-ൽ അധികം വരുന്ന കിലോമീറ്റർ നടന്നു പോയിട്ട് ഇൽമ സ്വീകരിച്ച മഹാന്മാരുണ്ട്. നടത്തിയതിനിടയിൽ ഭക്ഷണം കിട്ടാതെയായപ്പോ ഒരുപാട് നേരം ഒരു സ്ഥലത്ത് തമ്പടിച്ച് രാവിലെ ആകുമ്പോ നോമ്പും കരുതിയിട്ട് ആരെങ്കിലും ഭക്ഷണത്തിന് വല്ലതും തന്നാല് അതുകൊണ്ട് നോമ്പങ്ങ് തുറന്നിട്ട് പിന്നെയും നടത്തമാ. വാഹനങ്ങൾ അവർക്കില്ല. എല്ലാ സൗകര്യങ്ങളും മൊത്ത രൂപത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ട് ഇൽമു നമുക്ക് കുറഞ്ഞുകൂടാ. ഇൽമു നല്ലോണം വർദ്ധിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്ത് വെച്ച് ഇഷ്ടപ്പെടുന്ന വലിയ വിഭാഗങ്ങളിൽ പെട്ടവരാണല്ലോ ആലിമും മുതഅല്ലിമീങ്ങളും. എന്താണ് അതിന്റെ കാരണം? അവരെ ഇൽമിന്റെ മൂർച്ച കൊണ്ട് ഷെയ്ത്താനിനെ നേരിടാൻ അവർക്ക് കഴിയും. അവരെ ഇബാദത്ത് തിരുത്താനോ അവരെ ഇബാദത്തിൽ എന്തെങ്കിലും കൈകടത്താനോ പിശാചിന് സ്വാധീനം കുറഞ്ഞു പോകുന്നു. അവരെ മനസ്സ് നോവിക്കാൻ പോലും പിശാചിന് പലപ്പോഴും സാധിക്കാറില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് 20 കൊല്ലക്കാലം ഇബ്ലീസ് ഖിദ്മത്ത് ചെയ്തു. ഇബ്ലീസ് ഖിദ്മത്ത് ചെയ്തിട്ട് ഒരു വഴിക്കും മഹാൻ അവർകളെ പിന്തിരിപ്പിക്കാനോ ഏതെങ്കിലും ഒരു വൈകല്യത്തിൽ കൊടുക്കാനോ ഒരു മേഖലയും കാണാതിരുന്നു. സദാ ടൈമും ഇബ്ലീസ് നോക്കിയിട്ടുണ്ട്. എവിടെങ്കിലും ഒന്ന് ഒരു വാക്കിലോ ഒരു പ്രവൃത്തിയിലോ ഒന്ന് ചതിക്കാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ അല്ലെങ്കിൽ ചെയ്യുമ്പോ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നിപ്പിച്ചിട്ട് അങ്ങനെ ഇനി കഴിയൂല എന്ന അർത്ഥത്തിൽ നിർത്തി പിരിഞ്ഞു പോകുമ്പോ ഇബ്ലീസ് ചോദിച്ചു, അമ്മാ താരിഫുനി എന്നെ അറിയാമോ? നേരത്തെ ഡീറ്റെയിൽസ് ഒന്നും 20 കൊല്ലായിട്ട് പറഞ്ഞിട്ടില്ല. എന്നെ അറിയാമോ? ജുനൈദ് റളിയല്ലാഹു അൻഹു ബലാ നിന്നെ അറിയോന്നോ? ഖദ് അറഫ്തുക ഫീ അവ്വലി ദുഖൂലിക്കാലിയാ എന്റെ അടുത്തേക്ക് നീ കടന്നു വന്ന ആദ്യ സമയത്ത് തന്നെ നിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ എങ്ങനെ കഴിഞ്ഞത്? അല്ലാഹു അവർക്ക് നൽകിയ ഇൽമാൻ. فإنا فقيها واحدا متوريا أشد على الشيطان من الف عابد. നല്ല സൂക്ഷ്മശാലിയായ ഒരു പണ്ഡിതൻ പിശാചിനെ നേരിടാൻ 1000 ഇബാദത്ത് എടുക്കുന്ന ആളുകളെക്കാളും വലിയ ശക്തിയും യുക്തിയും ഉള്ള ആളാണ്. അതിനനുസരിച്ചുള്ള ഇൽമും തഖ്വയും അല്ലാഹു ഉയർത്തിക്കൊടുക്കും. നല്ലൊരു ഫഖീഹിന്, സൂക്ഷ്മതയുള്ള നല്ലൊരു പണ്ഡിതന്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, നീ ഇങ്ങോട്ട് കയറിയ ആദ്യ സമയത്ത് തന്നെ നിന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വഇന്നക അബൂമിറ ഇബ്ലീസ് ഇബ്ലീസ് ആണെന്നും എനിക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് പറയാ, മാ റഅയ്തു അഹദൻ അലാ ഖദമിക യാ അബൽ ഖാസിം, നിങ്ങളെപ്പോലെ നല്ല കുറ്റിയുറപ്പുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എത്ര ഞാൻ പാടുവിട്ട് നോക്കിയെന്നറിയോ? നിങ്ങളെ സംസാരത്തിന്റെ ഇടയിലൂടെ കടക്കാൻ നോക്കി, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കിടയിലൂടെ പല സൗകര്യങ്ങളും ഉണ്ടാക്കാൻ നോക്കി, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. വല്ലാതെ ശ്രമിച്ചിട്ടുണ്ട്, കഴിയുന്നില്ല. കഴിയാതെ എന്റെ കഴിവുകൾ സംബന്ധിച്ച് ഞാൻ പോവുകയാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ഹബ് യാ മൽഊൻ, ശപിക്കപ്പെട്ട പിശാചേ നീ പോയിക്കോ.
എന്റെ ദീന് നശിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്നല്ലേ നിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്? 20 കൊല്ലം നീ അതിനല്ലേ ഇവിടെ തപസ്സിരുന്നത്? എന്റെ ദീന് നശിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്നിൽ നിന്ന് ഉണ്ടാക്കണം. എന്താണ് ആ കാര്യം? എനിക്കൊരു ഉൾനാട്യം ഉണ്ടാക്കണം. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല, എന്റെ ഇൽമത്യാവശ്യം കുഴപ്പമില്ല, എന്റെ പ്രസംഗത്യാവശ്യം തീർക്കണില്ല, എന്റെ കിതാബത്യാവശ്യം ഉഷാറാണ്, ഞാൻ ചെയ്യുന്ന ഇബാദത്ത് വല്ലാതെ ഉഷാറാണ്, ഞാൻ ചെയ്യുന്ന ഖുർആനോത്ത് അത്രയും ഉഷാറാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ആളുകൾക്ക് അത്രയും സ്വീകാര്യതയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു തലത്തിൽ ഒരു ഉൾനാട്യം ഉണ്ടാക്കിയിട്ട് പോകണമെന്നല്ലേ കരുതിയത്? നിനക്കത് നടക്കൂല. എന്റെ സഹോദരങ്ങളെ, നടക്കാതിരുന്നത് എന്താണ്? ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു അത്രയും വലിയ കഴിവുണ്ടായത്? ഒന്നുമല്ല, അറിവിന്റെ നൂറാണ്, ഇൽമിന്റെ നൂറാണ്. നന്നായി അറിവ് സ്വീകരിക്കണം. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അറിവ് സ്വീകരിക്കുന്നതിൽ ഒരു കുറവും ഉണ്ടാകരുത്. അറിവുള്ള ഉലമായിൽ നിന്ന് പഠിക്കുന്നതിൽ ഒരു വൈമനസ്യവും വേണ്ട. പ്രായം അതിന് പ്രശ്നമാക്കരുത്. എത്രയും എത്രയും കണ്ട് പഠിക്കാൻ കഴിയോ അത്രയും അത്രയും കണ്ട് പഠിക്കാൻ തന്നെ മുന്നോട്ട് പോകണം. മഹാന്മാരായ പണ്ഡിതന്മാരുടെ പരിശ്രമങ്ങൾ ഇൽമിന്റെ മേഖലയിൽ ഒന്നും രണ്ടും മൂന്നും നാലുമല്ല, കഠിനാധ്വാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള കാലത്ത് അല്ലാഹു സൗകര്യങ്ങൾ ഏറെ തന്നപ്പോ നമുക്ക് മടിയേറെ വരികയാണ്. സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്ത് നമ്മുടെ മനസ്സിൽ മോഹങ്ങൾ പലതായിരുന്നു. ഉദാഹരണമായിട്ടൊരു വീടില്ലാത്ത ആള്, വീടില്ലാത്ത ആളെ തറവാട്ട് വീട്ടിലാണ് അയാൾ കൂടുന്നത്. സ്വന്തം ഒരു വീടായി കഴിഞ്ഞാൽ അയാളെ മോഹം എങ്ങനെ നിറയും? സ്വന്തം ഒരു വീടായി കഴിഞ്ഞാൽ നല്ല സുഖമാണ്. എന്താ സുഖം? രാത്രിയൊക്കെ നേരത്തെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാം. കാരണം ഇവിടെ നേരത്തെ എണീക്കുമ്പോ വേറെയുള്ളവരുടെ ഉറക്കം സ്വീപ്പം. തറവാട് വീടല്ലേ, അങ്ങോട്ട് പോയാൽ മറ്റാൾ ഉണരും, ഇങ്ങോട്ട് പോയാൽ മറ്റാൾ ഉണരും, അവിടെ ലേറ്റ് ഇട്ട് അവരുണരും. സ്വന്തം വീടാകുമ്പോ പ്രശ്നമില്ലല്ലോ. രാത്രി നേരിട്ട് തഹജ്ജുദ് നിസ്കരിക്കാം, അതുപോലെ സ്വസ്ഥമായിട്ട് ഇൽമു പഠിക്കാം, ഒരുപാട് മൗലിദിന്റെ സദസ്സും മറ്റേ സദസ്സൊക്കെ വീട്ടിൽ സംഘടിപ്പിക്കാം. 100 കൂട്ടം പദ്ധതികൾ. വീടങ്ങായപ്പോയോ ഇതൊന്നുമില്ല. വീടങ്ങോട്ട് അല്ലാഹു തആല കൊടുത്തപ്പോ ഈ മോഹങ്ങളൊക്കെ എവിടെ പോയി? ഈ പദ്ധതികളൊക്കെ എവിടെ അസ്തമിച്ചു? സഹോദരങ്ങളെ, സൗകര്യങ്ങളും സംവിധാനങ്ങളും മുന്നിൽ വരുമ്പോ നമ്മൾ ഉണർന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്, മുന്നോട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത്. പഴയ കാലത്തെ ആളുകളുടെ അധ്വാനം നോക്കുമ്പോ അതിലൊരു ചെറിയ ശതമാനത്തിന്റെ വിയർപ്പിന്റെ തുള്ളി പോലും നമ്മിൽ ഇല്ലേ ഇല്ല. ഇൽമു പഠിപ്പിക്കാന് ഇപ്പത്തെ പല സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് പോലെ ഇവിടെ വരിശങ്ക വാങ്ങണ്ട, മദ്രസക്ക് വരിശങ്ക വാങ്ങണ്ട, വരിശങ്ക ഇല്ല. അതെ അതെ അതെ, അങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ മദ്രസയിൽ വാങ്ങും, വാങ്ങുന്ന തെറ്റൊന്നുമില്ല. വരിശങ്ക വാങ്ങും, മാസത്തിൽ ഒരു ഒരു ഫീ എന്നുള്ളവർക്ക് വാങ്ങും. അതൊരു ഫീസായി കൂട്ടാൻ പറ്റില്ല കേട്ടോ. ഒരു അലഫിന് എത്ര കണക്കൂട്ട, ഒരു ബാഹിനല്ല, ഒരു സദഖ എന്നുള്ളവർക്ക് വാങ്ങണം. ഒരു ഹിദ്മത്തിൽ അവർ സഹായിച്ചോട്ടെ. എന്റെ പേരിട്ട് എന്നുള്ള വരിശങ്ക, അതൊരു ഹിദ്മത്താണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ നാട്ടിലുണ്ടാവും ഇരിക്കട്ടെ. ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പഠിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് ഒരു ഉസ്താദിന്റെ അടുത്ത് ഉമ്മ ഏൽപ്പിക്കുകയാണ് മക്കയിൽ വെച്ച്. അപ്പൊ ആ ഉസ്താദിന് ഇങ്ങനെ കൊടുക്കണം, കൂലി കൊടുക്കണം, കൂലി കൊടുത്ത് ഏൽപ്പിച്ചു. ഇമാം ഷാഫി റളിയല്ലാഹുവിനോട് ഇങ്ങനെ പഠിക്കുമ്പോ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് ഉസ്താദ് പറഞ്ഞു, മോനെ ഉമ്മ തന്ന കൂലിക്കനുസരിച്ചുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മയുടെ കണക്കാക്കി തന്നത് ഇത്ര മാസത്തിന്റെ കൂലിയാണ്. ആ കൂലിക്കുള്ള പഠനം പഠിപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞു. ഇനി പഠിപ്പിക്കാൻ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉമ്മാരടുത്ത് ഒന്നുമില്ല. പക്ഷേ പഠിപ്പിക്കണമെന്ന മോഹമോ ഒട്ടും കുറവില്ല. കഠിനാധ്വാനം ചെയ്ത് മകനെ പഠിപ്പിച്ച് ഉഖ്റവിയായ നല്ലൊരു ആലിമാക്കണം. ആ ഒരു നിയ്യത്തിലാണ് ആ ഉമ്മ. ഉപ്പ നേരത്തെ വഫാത്തായി പോയി.
ഇന്ന സഹായത്തിനും സംരക്ഷണത്തിനും ആകെയുള്ളത് ഉമ്മാന്റെ സഹോദരന്മാരാണ്, ഷാഫി മാവതങ്ങൾ അമ്മാവന്മാരും. അവരിൽ ചിലരൊക്കെ ദർസിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നതിന് എതിരുള്ള ആൾക്കാരാണ്. ദർസിനോട് വിയോജിപ്പുണ്ടായിട്ടല്ല, ഒരു കുട്ടിയല്ലേ ഉള്ളത്, ഏതെങ്കിലും ഒക്കെ ഒരു തൊഴിൽ മേഖല പഠിപ്പിച്ചിട്ട് ഉമ്മാക്കൊരു താണും തണലും ആയിക്കോട്ടെ എന്നാണല്ലോ അവരെ ചിന്ത. ആ ചിന്തക്ക് തെറ്റൊന്നുമില്ല, ഉമ്മാനെ സഹായിക്കാൻ ആ ഒരു വിധമായിക്കോട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹുന്റെ ഉമ്മാന മോഹം എങ്ങനെ പരിശ്രമിച്ചാലും വേണ്ടിയില്ല, മകനൊരു ഉഖ്രവിയായ അലിമാക്കിട്ടേ പറ്റൂ. അതിനേത് വീട്ടിൽ പോയി അല്ലറ ചില്ലറ ഹലാലായ തൊഴിലെടുക്കേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. അങ്ങനെ തൊഴിലെടുത്തിട്ട് കിട്ടിയ കാശിൽ നിന്നാണ് മുഅല്ലിമിന് ശമ്പളത്തിലേക്ക് ഒരു തുക ഇവിടെ നൽകിയത്. ആ തുക എങ്ങ് തീർന്നുപോയപ്പോ ഇമാം ഷാഫി റളിയല്ലാഹുന്നു അവിടുന്ന് പോരേണ്ടി വരുമെന്ന ഘട്ടമെത്തിയപ്പോ ഷാഫി ഇമാമു തങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ എനിക്ക് നിങ്ങൾ പ്രത്യേകം പഠിപ്പിക്കണ്ട, ഞാനിവിടെ ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ, കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാനങ്ങൾ കേട്ട് പഠിച്ചുകൊള്ളാം. എന്നെ പ്രത്യേകം പഠിപ്പിക്കുന്നതിനല്ലേ ശമ്പളം വേണ്ടത്, അവർക്ക് പഠിപ്പിക്കുമ്പോൾ കേൾക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. ഷാഫി മാമ തങ്ങളോട് ഉസ്താദ് പറഞ്ഞു, മോനെ അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അതിനൊരു പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നിട്ട് ഇൽമ അങ്ങനെ കേൾക്കുന്നു, കേൾക്കുന്നത് അങ്ങനെ മനപ്പാടമാക്കുന്നു. വലിയ ബുദ്ധിയല്ലേ അല്ലാഹു തആല നൽകിയത്. ഒരൊറ്റ വട്ടം ഉസ്താദ് അങ്ങ് പറയുമ്പോഴേക്ക് അത് പൂർണ്ണമായും ഹിഫ്ളാക്കി പോയി. രണ്ടാമത് ആവർത്തിക്കണ്ട, പിന്നൊന്ന് വിശദീകരിക്കണ്ട, മനസ്സിലായോ എന്നൊന്ന് ചോദിക്കേണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടെ ഇരുത്തി, മറ്റു കുട്ടികളെങ്ങനെ ശ്രദ്ധിച്ച് പഠിപ്പിക്കാണ്. ഒന്ന് രണ്ട് ദിവസം ഉസ്താദ് ഭക്ഷണം കഴിക്കാനും മറ്റു ആവശ്യത്തിനും വേണ്ടി ഈ ക്ലാസ് എടുക്കുന്നതിനിടയിൽ പുറത്തുപോയി, കുട്ടികളോട് പാഠഭാഗങ്ങൾ വായിക്കാൻ പറഞ്ഞു. മദ്രസ ഉസ്താദ് പറയുന്നത്, മക്കളെ ഒന്ന് ചായ കുടിച്ചു വരട്ടെ, നിങ്ങൾ ഈ പാഠം വായിക്കുന്നു, ഒരു കുട്ടിയെ മോനെ വായിച്ചു കൊടുക്കും, അത് കഴിഞ്ഞ അടുത്ത കുട്ടി വായിക്കണം, അടുത്ത കുട്ടി വായിക്കണം, എല്ലാവരും വായിക്കണം, കുട്ടികളൊക്കെ വായിക്കും, ഏതാണ്ട് ഏതാണ് കൊടുക്കും. അങ്ങനെ കുട്ടികൾ ആ ടൈമിൽ എഴുതും, ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ചായ കുടിച്ച് ഉസ്താദ് വരുമ്പോഴേക്ക് കുട്ടികളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു സ്വഭാവ ശൈലിയുണ്ട്, അങ്ങനെ പഠിക്കാം. ഈ കുട്ടികളൊന്നും അത്ര പഠനത്തിന് വലിയ മികവുള്ള കുട്ടികളൊന്നും അല്ല. പക്ഷെ രണ്ട് ദിവസം വന്ന് രണ്ടാമത് കുട്ടികളെ വായിപ്പിക്കുമ്പോ മുമ്പുള്ളതിനേക്കാളും വ്യത്യസ്തമായ ഒരു അനുഭവം. കുട്ടികളൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട്, എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദിന് എന്നെ സംശയം, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവർ പഠിച്ചു, ഇവരിങ്ങനെ അല്ലല്ലോ സത്യത്തിൽ. ആ കുട്ടികൾ ഉസ്താദായിട്ട് നല്ല പരിചയമല്ലേ, ഉസ്താദിനറിയില്ല കുട്ടികളെ കൽപ്പ് കുറച്ച് പരിശോധിച്ചാൽ എത്ര ഉണ്ട്, എത്ര ഹിഫ്ലിന് കഴിവുണ്ട്, എത്ര ബുദ്ധിക്ക് കഴിവുണ്ട്, എത്ര ശക്തി ഉണ്ട്, എത്ര ഓർമ്മശക്തി ഉസ്താദ്മാർക്കറിയും. ഒന്ന് ചെറിയ നിലക്കൊന്ന് ഡോസ് കൊടുത്തു നോക്കിയാൽ പെട്ടെന്ന് അറിയും. അപ്പൊ ഇത്ര പെട്ടെന്ന് പഠിക്കുന്ന സ്വഭാവമല്ലല്ലോ അങ്ങനെ അങ്ങനെ പഠിച്ചത്. അപ്പൊ കൂട്ടത്തിന് കുട്ടി പറഞ്ഞു, ഉസ്താദേ നിങ്ങളങ്ങ് പുറത്തു പോയപ്പോ ആ ഖുറൈശി കുട്ടിയില്ലേ അവിടെ ഇരിക്കുന്ന കുട്ടി, ഞങ്ങൾക്ക് പഠിപ്പിക്കുമ്പോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയില്ലേ, ആ കുട്ടി ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോലെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് നന്നായി ഞങ്ങളെ പഠിപ്പിച്ചു, ഒന്നും വിടാതെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ഉസ്താദ് പറഞ്ഞു, മോനെ നിന്നെ പഠിപ്പിക്കാൻ ഇനി പരിസംഖ്യ വേണ്ട, എനിക്കൊരൊറ്റ ദുർഹമും വേണ്ട, എനിക്ക് നല്ല ലാഭമാണ് മോനെ കൊണ്ട് കിട്ടുന്നത്. കാരണം നിനക്കൊരാൾക്ക് ഞാനങ്ങ് പഠിപ്പിച്ചെന്നാ മതിയല്ലോ, ഇവർക്ക് ഓരോരുത്തർക്കും നീ അങ്ങ് പഠിപ്പിക്കുമല്ലോ, പിന്നെ ഓരോരുത്തരും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല, എനിക്ക് സുഖമാണ്. നിങ്ങൾ ഒരാൾക്ക് ക്ലാസ് എടുത്തു തരാ, അത് ഒരു വട്ടം മാത്രം ഓതി തന്നാ മതി, പിന്നെ ഞാൻ പറയും പോലെ നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കും, ആ സമയത്ത് എനിക്ക് വേറെ മുത്തല്ലിമി നിങ്ങൾക്ക് പഠിപ്പിക്കാലോ, എനിക്ക് നിന്നെ കൊണ്ട് വലിയ ലാഭമാണ് മോനെ, നിനക്ക് പഠിപ്പിക്കാൻ ഇനി ഒരു ദിർഹമും ദിനാറും വേണ്ട. അതേ ഷാഫി ഇമാം റളിയല്ലാഹുവിനെ തന്നെയാണ് ഇമാം മാലിക് റളിയല്ലാഹുവിനെ മദീനയിലെത്തിയപ്പോഴും സന്തോഷത്തോടെ സ്വീകരിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹുവിനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷാഫി ഇമാം നിങ്ങൾ മദീനയിലെത്തുന്നത്. ദർസിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറാൻ സമ്മതം ചോദിക്കണം, പുറത്തൊരു ഭാഗത്ത് ദർസ് കേൾക്കുന്ന രൂപത്തിലിരുന്നു. മുത്തല്ലിമീങ്ങൾ ഇങ്ങനെ ചുറ്റും മദീനത്തെ പള്ളിയിൽ ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട്, എല്ലാവരുടെ കയ്യിലും പേനയുണ്ട്, പേപ്പറുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹുവിനെ രണ്ടും കണ്ടിട്ട് വിഷമത്തിലാണ്.
ഇതിലാണ്. ഇത്രയും കാലം ഒരു പേന കയ്യിൽ പിടിക്കാൻ സാമ്പത്തികമായി കഴിവുണ്ടായിട്ടില്ല. ഒരു പേപ്പറില്ല പേന കൊണ്ട് എഴുതാൻ എനിക്ക് കഴിവുണ്ടായിട്ടില്ല. ഇത്രയും കാലം മക്കയിൽ വെച്ച് ഞാൻ എഴുതിയത് ഇലകളെ കൊണ്ടാണ്, ഇലയുടെ തട്ട് തട്ട് തണ്ട് മുറിച്ചതുകൊണ്ടാണ് എഴുതിയത്. മദീനയിലേക്ക് വരുമ്പോ രണ്ട് കൊട്ടയേറ്റിട്ട് ആ ഷാഫി മാമു തങ്ങൾ വന്നത്. ഈത്തപ്പഴമല്ല മുന്തിരിയല്ല മരക്കഷ്ണങ്ങളാണ്, എല്ലിൻ കഷ്ണങ്ങളാണ്, തോലിൻ കഷ്ണങ്ങളാണ് ഈ കൊട്ടയിലുള്ളത്. എഴുതിയത് എന്തുകൊണ്ടാണ്? കരിക്കട്ട കൊണ്ട് എഴുതിയിട്ടുണ്ട്, പച്ചപ്പുല്ല് കൊണ്ട് എഴുതിയിട്ടുണ്ട്, അതേ പുല്ലിന്റെ ചെടിയുടെ തണ്ട് കൊണ്ട് എഴുതിയിട്ടുണ്ട്, അതിന്റെ നീര് കൊണ്ട് എഴുതിയിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ വന്നപ്പോ മുത്താലിമീങ്ങളൊക്കെ നന്നായി എഴുതുന്നു. ആ എഴുതുന്ന രംഗം കണ്ടപ്പോ ഷാഫി മാമു നിങ്ങൾക്ക് വല്ലാത്ത മനസ്സിനൊരു സന്തോഷം. ബാക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസിനിടയിൽ ഹദീസ് ഓതി കൊടുക്കുന്നതിനിടയില് ഇടക്കിടക്ക് ഈ കുട്ടിയിലേക്ക് ഇങ്ങനെ നോക്കുന്നു. ഒരു കുട്ടി അവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ, ആ കുട്ടി എന്താ ചെയ്യുന്നത്? ഇടക്കിടക്ക് ഷാഫി മാമു നിങ്ങള് ഇടത്തെ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ച് വലത്തെ കൈയിന്റെ ചൂണ്ട് വിരല് നാവിലേക്ക് ഇട്ട് അത് നാവ് കൊണ്ടൊന്ന് നനച്ചിട്ട് അങ്ങനെ എഴുതുന്നുണ്ട്. ഹദീസ് അങ്ങനെ പഠിപ്പിച്ചു. 25 ഹദീസ് ക്ലാസ് എടുത്തു. മുത്തല്ലിമീങ്ങളൊക്കെ പിരിഞ്ഞു പോയപ്പോ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു വളരെ ബഹുമാനത്തോടെ സലാം പറഞ്ഞു. അടുത്തിരുന്നു, മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇമാം മാലിക് റളിയല്ലാഹുവിനെ ചോദിക്കുന്നു, അഹറമിയുൻ അന്താ, ഹറമിൽ താമസിച്ച് വരുന്ന ആളാണോ? ആ ഖുറശിയുൻ അന്താ, ഖുറൈശ് ഗോത്രക്കാരനാണോ? ബാപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത ആളാണോ? ഒക്കെ ഒറ്റ നോട്ടത്തിനിങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ശരിയാണ്, അതൊക്കെ ശരിയാണ്, എല്ലാ ഗുണങ്ങളും മൊത്ത മോനാണല്ലോ നീ. പക്ഷേ എന്റെ സബക്കിന്റെ എന്റെ ക്ലാസിന്റെ ബേക്കിലിരുന്ന് നീ എന്തോ ഉമിനീര് കൊണ്ട് കളിക്കുന്നത് ഞാൻ കണ്ടല്ലോ മോനെ, ഉമിനീര് കൊണ്ട് എന്തോ കയ്യിൽ ഇങ്ങനെ വരച്ച് കളിക്കുന്നത് കണ്ടല്ലോ. അപ്പയാണ് ഷാഫി മാമു റളിയല്ലാഹു അൻഹു ഏറെക്കാലമായി മനസ്സിലുള്ള വലിയൊരു അഭിലാഷത്തിന്റെ ചെപ്പ് തുറക്കുന്നത്. ഉസ്താദേ, മുന്നിലിരിക്കുന്ന ശിഷ്യന്മാർക്ക് പേനയുണ്ട് പേപ്പറുണ്ട്, ഇത്രയും കാലം എനിക്കൊരു പേപ്പറിന്റെ സുഖം കിട്ടിയിട്ടില്ല. അല്ല തന്ന നിയമത്ത് നമ്മൾ മറക്കരുത് സഹോദരങ്ങളെ. ഇൽമു പഠിക്കാനേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന നമസ്കാരം ശരിയല്ലെന്ന് പറഞ്ഞാൽ, എടുക്കുന്ന വുളു ശരിയല്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലയോ? കുളിക്കുന്ന കുടി പൂർണ്ണമായിട്ടില്ലെന്ന് പറഞ്ഞാൽ, നിസ്കരിക്കുന്ന നിസ്കാരം ശരിയായിട്ടില്ലെന്ന് പറഞ്ഞാൽ, ഓതുന്ന ഓത്ത് ശരിയായിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ കുറവല്ലയോ? ഷാഫി മാമു തങ്ങൾ പറയുന്നു, ഉസ്താദേ പേനയും പേപ്പറും എന്റെ കൈ കൊണ്ട് ഇതുവരെ എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനുള്ള സാമ്പത്തിക പുരോഗതി എത്തിയിട്ടില്ല. ശിഷ്യന്മാർക്കൊക്കെ പേനയും പേപ്പറും ഉണ്ട്, അപ്പൊ ഞാനും എന്റെ ചൂണ്ടുവല്ലൊന്ന് പേനയാക്കിയിട്ട് എന്റെ ഉമിനീരൊന്ന് മഷിയാക്കിയിട്ട് ഇടത്തെ കൈയിലൊന്ന് എഴുതി നോക്കിയതാ. അതുകൊണ്ട് പോലെ ഇടത്തെ കൈ ഉണ്ടോ നോക്കട്ടെ, ഇടത്തെ കൈ ഇങ്ങനെ നോക്കിയിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഉസ്താദെ ഞാൻ അതിലങ്ങ് എഴുതുമ്പോ ഞാൻ എന്റെ കൽബിൽ അങ്ങ് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ ഹദീസൊക്കെ എഴുതിയിട്ടുണ്ടോ? ചോക്ക് എഴുതിയിട്ടുണ്ട്. നമ്മോനൊന്ന് ചൊല്ലി ഞാനത് കേൾക്കട്ടെ. അമ്മൽ അവൽ, ഒന്നാമത്തെ ഹദീസ്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത നേരെ ഇമാം മാലിക് തങ്ങളുടെ ഗുരുനാഥൻ, ആ ഗുരുനാഥന്റെ ഗുരുനാഥൻ അവരുടെ ഗുരുനാഥൻ, നാലാമത്തെ ഗുരുവര്യർ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള സനദ് പറഞ്ഞ് ഒന്നാമത്തെ ഹദീസ്, രണ്ടാമത്തെ ഹദീസ്, 25 ഹദീസും അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഇമാം മാലിക് തങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം, നിറഞ്ഞ ഉപദേശങ്ങൾ കൊടുത്തു അടുത്തേക്ക് ഇരുത്തിയിട്ട് വല്ലാത്ത സന്തോഷമായി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ദർസിൽ വന്നപ്പോഴുള്ള സന്തോഷം. എന്തെങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഖുർആൻ ഇഫ്ലാക്കിട്ടുണ്ട്, മുവത്താന്നുള്ള ഒരു കിതാബ് ഇഫ്ലാക്കിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മുവത്ത എഴുതിയ ഉസ്താദാണ് ചോദിക്കുന്നത്. ഉസ്താദിനോട് പറയുന്നു, മുവത്താന്നുള്ള കിതാബ് ഇഫ്ലാക്കിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്ത ഇഫ്ലാക്കിട്ടുണ്ടോ? ശരിക്കും മിന്നബില്ലാഹി ഓതാനറിയോ? എവിടെയോ ഒരു ലൈബ്രറിയിൽ നിന്ന് മുവത്തയുടെ ഒരു കോപ്പി കിട്ടിയപ്പോ ഒന്നിങ്ങനെ മറിച്ചു നോക്കിയതാണ്. അങ്ങനെ മറിച്ചത് ഫുള്ള് കൽബിലേക്ക് അങ്ങ് മറിഞ്ഞുപോയി. ഫുള്ളങ്ങ് ഓരോ മറയിലും കൽബിലേക്ക് അങ്ങ് മറിഞ്ഞുപോയി. ഫോട്ടോസ്റ്റാറ്റിനെക്കാളും വെല്ലുന്ന വേഗത
കമ്പ്യൂട്ടർ ഒക്കെ ബാക്കിൽ നിൽക്കണം, ഇന്റർനെറ്റ് ഒക്കെ സൈഡിലേക്ക് നിൽക്കണം. ഉലമ ഇന്റെ ആലിമികളുടെ ബുദ്ധിയുടെ ശക്തിയുടെ ഭാഗത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുഅത്ത മുഴുവൻ ഹിഫ്ളാക്കി. മാലിക് ഇമാമിന് ഒന്നുകൂടി എളുപ്പം കിട്ടി. പിന്നെ വരുന്ന ആളുകളോടൊക്കെ പറയുന്ന നിങ്ങൾക്ക് മുഅത്ത ഓതണോ? ആ ഖുറൈശ് പണ്ഡിതനെ സമീപിച്ച് ഓതിക്കോളൂ, എന്നെ കാത്തു നിൽക്കേണ്ടതില്ല. പിന്നെ മദീനത്തെ പള്ളിയിൽ മുഅത്ത ഓതാൻ വരുന്നവർക്കൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ് ഓതിക്കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. 10 കൊല്ലം അവിടെ പഠിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ വിജ്ഞാനത്തിന്റെ പ്രസരണത്തിന് വേണ്ടി ശിഷ്യന്മാരെ വാർത്തെടുത്ത്, പ്രഗത്ഭന്മാരായ ശിഷ്യന്മാര് ആ ഇൽമുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്ത് ആ ഇൽമങ്ങ് ഉപയോഗപ്പെടുത്തി കൊടുക്കുമ്പോ കൂട്ടത്തിൽ ഒരു ശിഷ്യനാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. ഉസ്താദിന്റെ കാലത്ത് തന്നെ വലിയ പരീക്ഷണം നേരിട്ട മഹാനാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി ദൂരഭാഗത്തുനിന്നൊരു മഹാനൊരു മുത്തഅല്ലിബ് ബഖി ഇബ്നു മുഖല്ലദ് റളിയല്ലാഹുവിനെ ചെല്ലുന്നു. അലാ ഖദമൈഹി, കാൽനടയായിട്ടാണ് ചെല്ലുന്നത്. എവിടെ നിന്ന്? സ്പെയിനിൽ നിന്ന്. ഇന്ന് നമ്മൾ കേൾക്കുന്ന സ്പെയിനിലെ കിതാബുകളിലൊക്കെ ഉംദുലുസ് എന്ന് പറയും. സ്പെയിനിൽ നിന്ന് പോകുന്നത് ബഗ്ദാദിലേക്കാണ്. കാർ മാർഗമല്ല, ഒട്ടകത്തിലല്ല. അലാ ഖദമൈഹി, രണ്ട് കാലും എടുത്തു വെച്ചങ്ങ് നീങ്ങി നടക്കുകയാണ് ഇൽമ് പഠിക്കാൻ വേണ്ടി. ആരെത്തുന്ന് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കണ്ടിട്ട് ഇൽമ് പഠിക്കണം, അതിനാണ് ഈ കാൽനട യാത്ര. അല്ലാഹു തന്ന സൗകര്യങ്ങൾ ഒന്നും കുറക്കരുത്. നല്ലോണം ഇൽമ് പഠിച്ചു വരണം. പഴയ കാലത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്ന തഖ്വയിൽ വലിയൊരു തഖ്വയായിരുന്നു. കാക്കക്കാരണവന്മാരായ ആളുകൾ പള്ളിയിൽ വന്നൊന്നും പഠിക്കാൻ അവർക്ക് സൗകര്യം സംവിധാനം കിട്ടൂല. പക്ഷെ അന്നത്തെ 10 ദിവസം 15 ദിവസത്തെ വാതില്ലേ, ആ വാതിൽ നിന്ന് കിട്ടുന്ന ഇൽമുകൾ അങ്ങ് സ്വീകരിച്ച് പിറ്റേന്ന് തന്നെ അവരെ ജീവിതത്തിൽ അങ്ങ് പകർത്തിയിട്ടുണ്ടാവും. മരിക്കും വരെ പിന്നെ അത് കാണും. ആ ഇൽമിനും വലിയ ബഹുമാനുണ്ട്, വലിയ കാര്യമുണ്ട്. അതുവഴി അവർക്ക് വലിയ ദർജകൾ അല്ലാഹു ഉയർത്തി കൊടുത്തിട്ടുണ്ട്. കാരണം പഠിച്ച ഇൽമ കൊണ്ടുള്ള ഉപകാരമാണ് കാണുന്നത്. ബഖി ഇബ്നു മുഖല്ലദ് റളിയല്ലാഹു അൻഹു അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇൽമ പഠിക്കാൻ വേണ്ടി ചെല്ല ബഗ്ദാദിനോട് അടുത്തപ്പോൾ മഹാനവർക്ക് ഒരു വിവരം കിട്ടി. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ പരീക്ഷണത്തിലാണ്. ഇപ്പൊ ദർസൊന്നും നടത്താതെ വീട്ടു തടങ്കലിലാണ്. ഭരണകൂടത്തിൽ ചില ആളുകൾ ഉപയോഗിച്ച തന്ത്രമാണ്. അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ബിദഅത്തുകാരിൽപ്പെട്ട ചില ആളുകളാണ്. മുഅ്തസിലത്തിലും മറ്റും പെട്ട ചില ആളുകൾ ചില വാദഗതികളുമായിട്ടത് നീണ്ട കഥയാണ്. അന്ന് ഭരിക്കുന്ന രാജാവിനെ സമീപിച്ച് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിനെ കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു പണിയാണ്. അങ്ങനെ മഹാനവർക്ക് ദർസൊക്കെ നിർത്തണമെന്ന് ഉദ്ദേശം വന്ന് ഭരണകൂടത്തിന്റെ കയ്യിൽ ദർസ് നിർത്തിപ്പിച്ച് വീട്ടിലായി കഴിയുന്നു. ബഗ്ദാദിനോട് അടുത്തെത്തുമ്പോ പടച്ചോനെ, ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം നടന്നു വന്നിട്ട് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കണ്ട് ഇൽമു പഠിക്കാൻ കഴിയാതെ ഈ കാൽനട യാത്രയുമായിട്ട് തിരിച്ചു പോകേണ്ടി വരുമോ എന്ന് മനസ്സിൽ വല്ലാത്തൊരു വിഷമം. എന്ത് തന്നെ വന്നാലും വേണ്ടിയില്ല, അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കണ്ടിട്ട് ആവശ്യം ഒന്ന് പറയണം. നടക്കുകയാണെങ്കിലും നടന്ന് സാധ്യമായി കിട്ടിയിട്ട് പോകണം. അങ്ങനെ ബഗ്ദാദിലെത്തിയിട്ട് ഞാൻ വീടന്വേഷിച്ചു. വീട് അന്വേഷിച്ചപ്പോ പലരും എനിക്ക് കാണിച്ചു തന്നു, അതാ അവിടെയാണ് വീട്. വീട്ടിലേക്ക് ഞാൻ പോയി. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ആ വീട്ടിലുണ്ട് എന്നാണ് എന്റെ ധാരണ. അത് വെച്ച് ഞാനൊന്ന് വാതിൽ മുട്ടി. വാതിൽ തുറന്നതും അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പുറത്തു വന്നു. ഞാൻ പറഞ്ഞു, യാ അബ അബ്ദില്ലാ, رجل غريب وطالب حديث. ഞാനൊരു വിദേശിയായ ആളാണ്, ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളിൽ നിന്ന് എനിക്ക് ഹദീസ് കിട്ടണം, അതിനാണ് എന്റെ ഈ യാത്ര. വേറൊരു ഉദ്ദേശവും എനിക്കില്ല. മഹാനവർ ചുറ്റുഭാഗത്തേക്ക് നോക്കി അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ എന്നോട് പറഞ്ഞു, ആരും നിന്നെ കാണണ്ട, ഉള്ളിലേക്ക് കയറിക്കോ. ഉള്ളിലേക്ക് കയറിയിട്ട് എന്നോട് വിഷയങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞു, മോനെ ഇപ്പൊ എനിക്ക് ദർസ് നടത്താൻ പെർമിഷൻ ഇല്ല, എന്നെ വിലക്കിയിരിക്കുകയാണ്. ഞാനിപ്പോ വീട്ടിലാണ്.
ഉസ്താദേ എനിക്ക് നിങ്ങളിൽ നിന്ന് ഇൽമു കിട്ടണം, ഞാൻ അതിനൊരു മാർഗം പറഞ്ഞു തരാം. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ഇവിടെ വരും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ യാചനയ്ക്ക് വേണ്ടി ചോദിക്കുന്ന രൂപമുണ്ടാക്കും. അപ്പൊ ഒരു ഹദീസ് ആണെങ്കിൽ ഒരു ഹദീസ്, രണ്ട് ഹദീസ് ആണെങ്കിൽ രണ്ട് ഹദീസ്, ഉസ്താദ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ. അങ്ങനെ വരുന്നതിന് എനിക്ക് യാതൊരു മടിയും ഇല്ല. ഭിക്ഷക്കാരന്റെ വേഷത്തിൽ വരുന്നത് അല്ലാഹുവിന്റെ ദീന് പഠിക്കാനാണ്. മക്കീബിന് മുഖല്ലദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്താദേ എന്നും ഞാൻ അങ്ങനെ വരാം, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും ആ വിഷയത്തിൽ യാതൊരു തകരാറുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കാമോ. ഞാനെന്നും ഇവിടെ വന്നിട്ട് വല്ല സംഭാവനയും തരണേ, വല്ല സഹായവും തരണേ എന്നൊക്കെ ഞാൻ പറയും. നിങ്ങൾ ഇങ്ങോ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഒരൊറ്റ ഹദീസ് അങ്ങ് പറഞ്ഞു എന്നാൽ മതി. മക്കീബിന് മുഖല്ലദ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ എല്ലാ ദിവസവും ഞാൻ അവിടെ ചെല്ലും, വ്യത്യസ്ത നേരങ്ങളിലായി ചെന്നിട്ട് വാതിലിന്റെ അടുത്ത് വെച്ച് ഞാൻ വിളിച്ചു പറയും, ഓ വീട്ടുകാരെ, അൽ അജ്ർ റഹ്മക്കുമുള്ളാ, നിങ്ങൾക്ക് അല്ലാഹു കൂലി തരും. അങ്ങനെ കേൾക്കുമ്പോഴേ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പുറത്തു വരും. ഒരു ഹദീസ് ചിലപ്പോ പറയും, ചിലപ്പോ രണ്ട് ഹദീസ് പറയും, ചിലപ്പോ മൂന്ന് ഹദീസും ധാരാളം പറയും. അങ്ങനെ പോയി പോയി മുന്നൂറിലധികം ഹദീസ് ഞാനങ്ങ് മനപ്പാടമാക്കി. ചിന്തിക്കണേ സഹോദരങ്ങളെ, ഉമ്മമാരെ ആലോചിക്കണേ, ഇൽമ് പഠിക്കാൻ വേണ്ടി സ്പെയിനിൽ നിന്ന് ബഗ്ദാദിലേക്ക് കാൽനടയായി ചെന്ന്, അതും വീട്ടു തടങ്കലിലായി കഴിയുന്ന അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ അടുത്ത് എല്ലാ ദിവസവും ചെന്ന് ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ ഹദീസ് പഠിച്ച് മുന്നൂറ് ഹദീസ് ഞാനങ്ങ് കരസ്ഥമാക്കി. എനിക്ക് വലിയ സന്തോഷം തോന്നി. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന് വീട്ടു തടങ്കലിലായിട്ടും ഹദീസ് പറഞ്ഞു തരുന്നതിന് മാനസികമായ ഒരു പ്രയാസമില്ല, ഇൽമ് പറഞ്ഞു തന്നെ ഒരു വിഷമവുമില്ല. എവിടെയും ഇൽമ് പഠിപ്പിക്കാൻ അവർ റെഡിയാണ്. ബഗ്ദാദിൽ തന്നെ ഷാഫി മാബ് തങ്ങൾ അറസ്റ്റ് ചെയ്ത മറ്റൊരു രൂപമുണ്ടായില്ലേ, ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത്. ഹാറൂൺ റഷീദ് പറഞ്ഞു, ബഗ്ദാദ് വിട്ടുപോകരുത്, നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫി മാബ് തങ്ങളെക്കോട്ടെ, ബഗ്ദാദ് ഞാൻ ഉണ്ടാവും. ഹാറൂൺ റഷീദ് ഇന്റലിജൻസിനെ ഉപയോഗിച്ചു, എന്താണ് ഷാഫി മാബ് തങ്ങളെ പരിപാടി എന്നറിയാൻ വേണ്ടി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുണ്ടോ അറസ്റ്റും ചോദ്യം ചെയ്യലൊക്കെ പേടി, കൈ നാമം വെച്ച ജയിലാക്കിയിട്ടൊന്നുമില്ല, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ബഗ്ദാദ് വിട്ടുപോകരുത് നിർദ്ദേശം, ആവശ്യമുള്ള സമയത്ത് വിളിക്കും, അപ്പൊ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകണം. ശരി, ഹാജരാകാം. രാവിലെ എന്താ പണി? രാവിലെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരെ ദർസ് നോക്കി പോകും. എന്നിട്ട് ആ ദർസിൽ പോയിരുന്നിട്ട് സംശയങ്ങൾ അങ്ങനെ ചോദിക്കും. അപ്പൊ അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ഇൽമ് ഇങ്ങനെ വരുമല്ലോ ശിഷ്യന്മാരിൽ നിന്ന്, അതങ്ങനെ പഠിക്കും, പിന്നെയും ചോദിക്കും, പിന്നെയും ഇൽമ് സ്വീകരിക്കും. പിന്നെ വൈകുന്നേര സമയമാകുമ്പോഴേക്ക് ഇമാം ഷാഫി റളിയല്ലാഹു തേടി ഇൽമ് സ്വീകരിക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്നും വരുന്ന ആളുകൾക്ക് മരച്ചുവട്ടിൽ ഇരുന്നിട്ട് ഇൽമ് പറഞ്ഞു കൊടുക്കുന്നത് കാണുമ്പോ രഹസ്യ വിഭാഗം വന്നിട്ട് ഹാറൂൺ റഷീദിനോട് പറയാണ്, അതൊരിക്കലും നമ്മളെ ഭരണത്തിനെതിരിൽ പ്രതികരിച്ച ഒരു പുള്ളിയാകാൻ ഒരാളാകാൻ സാധ്യതല്ല രാജാവേ. എന്താ കാരണം? അങ്ങനെയുള്ള ഒരാൾക്കാണെങ്കിൽ ഇങ്ങനെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയൂല. രാവിലെ ആയാൽ അബൂ ഹനീഫ ഇമാം തങ്ങൾ ശിഷ്യന്മാരെ തേടി പോയി ഇൽമ് പഠിക്കാം, വൈകുന്നേരമാകുമ്പോ തന്നെ അന്വേഷിച്ച് വരുന്ന ശിഷ്യന്മാർക്ക് എവിടെയാണോ അവിടെ ഇൽമ് അങ്ങ് പറഞ്ഞു കൊടുക്കും. ആ ഇൽമ് പറഞ്ഞു കൊടുക്കുമ്പോ ദർസ് നടത്തുന്ന എല്ലാ സുഖവും കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ട് എന്നുള്ള ഒരു ഭാവം പോലും ആർക്കും തോന്നൂല. അങ്ങനെ ഒന്ന് വായിച്ചെടുക്കാനേ കഴിയൂല. ഇത്തരത്തിൽ ഇൽമുമായി ബന്ധപ്പെട്ട ഒരാള് നിങ്ങളെ ഭരണത്തിനെതിരെ പ്രതികരിച്ചു പ്രതിയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാകാൻ സാധ്യതല്ല എന്നാണ് അവരുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് തന്നെയാണ് ശരിയായതും. ഹാറൂൺ റഷീദ് വിഷയങ്ങളൊക്കെ അന്വേഷിച്ച് അവസാനം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഷാഫി മാമ റളിയല്ലാഹുവിനോട് ഉപദേശം തേടുകയാ ചെയ്തത്, നിങ്ങൾക്ക് നിങ്ങളെ പേരിൽ നിങ്ങളെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരാള് നിരന്തരം കത്തയച്ചപ്പോ അതുകൊണ്ടാണ് നിങ്ങളെ വിളിപ്പിച്ചത്, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ആളല്ല. എന്നിട്ട് ഷാഫി മാമ റളിയല്ലാഹുവിൽ നിന്ന് ഹാറൂൺ റഷീദ് ധാരാളം ഉപദേശങ്ങൾ അങ്ങോട്ട് തേടുകയാണ് ഉണ്ടായത്. ഓ സഹോദരന്മാരെ, ഇൽമ് പഠിക്കാൻ വേണ്ടി അന്നത്തെ മഹാന്മാര് കഠിനാധ്വാനം ചെയ്ത് ആ ഇൽമിന്റെ മേഖലയിൽ അവർ പരിശ്രമങ്ങൾ നടത്തിയിട്ട് ധാരാളം ഇൽമ് അവരിലൂടെ അല്ലാഹു നമുക്ക് കൈമാറി തന്നു. ബഹുമാനപ്പെട്ട ബഖീബിന് മുഖല്ലദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുന്നൂറ് ഹദീസ് ഞാൻ പഠിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ എനിക്ക് വിവരങ്ങൾ
കിട്ടി, അറസ്റ്റും കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. പഴയ രൂപത്തിൽ തന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ദർസ് നടത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ദർസിൽ ഒന്ന് പോകണം എന്ന് എനിക്ക് ആഗ്രഹം. അങ്ങനെ ഞാൻ ചെന്നപ്പോ വലിയ ഒരു സദസ്, ആ സദസ്സിൽ ബഹുമാനപ്പെട്ടവർ ഇരുന്ന് അങ്ങനെ ദർശനം നടത്തുന്നു. വഹൗലഹു തുല്ലാബുൽ ഇൽം, ചുറ്റുഭാഗത്തും പഠിതാക്കളായ മുതാല്ലിമീങ്ങളുണ്ട്. എന്നെ കണ്ടപ്പോ ശിഷ്യന്മാരോട് പറഞ്ഞു, കുറച്ച് സ്ഥലം അവിടെ ഒഴിവായി കൊടുക്കണം, കുറച്ച് തന്നെ എന്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലം ഒഴിവായി കൊടുക്കണം. ആ വരുന്ന ആൾ ആരാ നിങ്ങൾക്കറിയോ? ഒരു താലിബുൽ ഇൽമ് എന്നൊരു മുതാല്ലിമ എന്ന് പേര് പറയാൻ പറ്റിയ ഒരു മഹാനാണ് ആ വരുന്നത്. എന്റെ പരീക്ഷണ കാലഘട്ടത്തിൽ എന്റെ വീട്ടിൽ വന്ന് 300-ൽ അധികം വരുന്ന ഹദീസ് ഓരോ ദിവസവും മെനക്കെട്ട് 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 എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് പഠിച്ചെടുത്തൊരു ആലിമാണ്. ആ ആലിമിന് നിങ്ങൾ സ്ഥലം വിശാലമാക്കി കൊടുക്കണം, വരട്ടെ എന്റെ അടുത്ത് വന്നിരിക്കട്ടെ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാൻ അടുത്തു പോയിരുന്നു, ആ സദസ്സൊക്കെ നല്ലോണം ശ്രവിച്ചു. അല്ലാഹു നമുക്ക് ഇൽമിൽ ഉയർച്ച നൽകുമാറാകട്ടെ. ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കണം. ഞാൻ എന്റെ സഹോദരി സഹോദരങ്ങളോട് പറയട്ടെ, ഉസ്താദെ എല്ലാ അറിവും നമുക്കുണ്ടല്ലോ എന്ന് പലരും ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരാള് ഈമാന്റെ വിഷയത്തിലോ അമലിന്റെ വിഷയത്തിലോ നമ്മുടെ ആത്മീയമായ വിഷയത്തിലോ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് മൂർച്ചയേറിയ ശബ്ദത്തോടെ വശ്യമായ സ്വഭാവത്തിലും ശൈലിയിലും ഒരു ഓൺലൈനിലൂടെ ഒരു പ്രഭാഷണം നടത്തിയിട്ട് നമ്മളത് കേട്ടാ നമ്മളെ അവസ്ഥ എന്താ ഉണ്ടാകാന്ന് അറിയാം? തിരക്കടില്ല കേട്ടോ, ഇതായിരിക്കും ശരി, ഇത് തന്നെ ശരിയാകാൻ സാധ്യത. അങ്ങനെ ഒരു ചെറിയ ചിത്രം നമ്മുടെ മനസ്സിൽ വരുമ്പോ മതിയായ ഇൽമ് പ്രതികരിക്കാനും അത് ശരിയല്ലെന്ന് അറിയാനുള്ള ഇൽമ് നമ്മുടെ മനസ്സിലില്ലെങ്കിൽ പിന്നെ അവിടെ അതിന് സ്വാധീനം ചെലുത്തുന്ന ആളാരാ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ പറയും അതെന്നെ ശരി, നമ്മൾ ശരി എന്ന് പറയുമ്പോ 10 വട്ടം അവൻ പറയും അതെന്നെ ശരി അതെന്നെ ശരി. അതിൽ ഉറച്ചു നിന്നോ, പിന്നെ നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ വേറെ കേൾക്കുകയാണെങ്കിൽ പിന്നെ അവൻ പറയും നേരത്തെ കേട്ടേനല്ലേ, ഞാൻ പറയില്ല അന്ന് തന്നെ ഇതാ ശരി അന്നെ ശരി അങ്ങനെ പണ്ട് ബനൂ ഇസ്രായേൽ ഇൽമു അടിക്കാൻ പോകാതെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടി ആളെ അവസ്ഥ വരും. പിന്നെ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു, ഒരാള് ഇൽമു അടിക്കാൻ ഏട്ടനും അഞ്ചര, ഒരാള് ഇൽമു അടിക്കാൻ പോയി, ഒരാള് വീട്ടിൽ അങ്ങനെ പണിയായിട്ട് ഇങ്ങനെ കൂടി വീട്ടിൽ പണിയിട്ട് കൂടെ തെറ്റൊന്നുമില്ല, പക്ഷെ അത്യാവശ്യമുള്ള ഇൽമൊക്കെ പഠിക്കണ്ടേ, അത്ര ഇൽമൊന്നും മറ്റാക്കില്ല. അങ്ങനെ ഇൽമു പഠിക്കാൻ വേണ്ടി പോയ സഹോദരൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരാറുള്ളത്. എപ്പോഴും ഒന്നും വരാൻ കഴിയില്ല. ഒരിക്കൽ വന്നു നോക്കുമ്പോ തന്റെ വീട്ടിലുള്ള സഹോദരൻ എന്താ ചെയ്തു, നിസ്കരിക്കാം. പക്ഷെ നിസ്കരിക്കുമ്പോ അവിടുന്ന് ഇവിടുന്ന് എന്തോ ഒരു ദുർഗന്ധം ഇങ്ങനെ വാസനിക്കുന്നു. അപ്പൊ ഈ ഇൽമു പഠിക്കുന്ന സഹോദരൻ മേലെ കയറി ചെന്നു, എന്താ ഇങ്ങനെ ഒരു മണം, വീട്ടിൽ ഇങ്ങനെ മണം ഉണ്ടാകല്ലോ. മേലെ കയറി ചെന്ന് നോക്കുമ്പോ ഈ നിസ്കരിക്കുന്ന സഹോദരൻ കഴുത്തില് നല്ല തടിയുള്ള ചീഞ്ഞു നാറുന്ന ഒരു പെരിച്ചായനെയും കിട്ടി അങ്ങനെ നിസ്കരിക്കാണ്. ായി പോകുന്ന രീതിയിൽ ഈ പെരിച്ചായനെ കഴുത്തിന് ഇങ്ങനെ കെട്ടി നോക്കി നിസ്കരിക്കാം. അപ്പൊ സഹോദരൻ ചോദിച്ചു, നിസ്കാരം കഴിഞ്ഞപ്പോ ഇതെന്താ? ഇത് തൗബയുടെ ഒരു മാർഗമാണ്. നേർക്ക് നേരെ ഇൽമില്ലാതിരുന്നപ്പോ ശൈത്താൻ പറ്റിച്ചതാ? എന്ത് തൂബ? ഈ നജസായ പെരിച്ചായിയും കഴുത്തിൽ കെട്ടിയിട്ടോ തൂബ? എന്ത് തൂബയാണത്? അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, കുറച്ചു ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഈ പെരിച്ചായ ഇങ്ങനെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി ഇങ്ങനെ ഓടി ഓടിയപ്പോ എനിക്ക് കലി മൂത്ത്, ഞാൻ അതിനെ അടിച്ചു ഒരറ്റ അടിക്കുന്ന ഒരു പണി. കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതിനെ കൊന്നത് ശരിയായോ ഇല്ലേ എന്നിങ്ങനെ ആലോചിക്കുമ്പോ എന്റെ റൂമിലേക്ക് ഒരാൾ കയറി വന്നു. അല്ലാ, റൂമിലേക്ക് കയറി വന്നിട്ട് ആള് പറഞ്ഞു, എന്ത് പണിയാ നീ ചെയ്തത്? നീയും അല്ലാന്റെ ഒരു സൃഷ്ടി, ഇതും അല്ലാന്റെ സൃഷ്ടി, നിന്നെ എന്തെങ്കിലും ചെയ്തു. മുന്നിലൂടെ അങ്ങനെ പോയി പുറത്തു പോകാൻ വഴി കാണാത്തോണ്ടല്ലേ മുന്നിലൂടെ പോയത്, കാരണം ഈ വാതിൽ അടച്ചിട്ടു, അതാണെങ്കിൽ ചുമരുന്ന് തായോട്ട് വഴി കാണാനിട്ട് ഓടിയതല്ലേ, എന്തിനാണ് അതിനെ കൊണ്ടത്? കടുത്ത തെറ്റല്ലേ ചെയ്തത്? ധാരാളം ഉപദേശങ്ങൾ ഇങ്ങോട്ട് നൽകിയപ്പോ എന്റെ മനസ്സാകെ പേടിച്ചു. ഇനി പശ്ചാത്താപത്തിന് ഒരു മാർഗമുണ്ട്. എന്താ മാർഗം? നിങ്ങൾ ഇനി നിർവഹിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ ഇതിനെയും ചുമന്ന് വേണം നിസ്കരിക്കാൻ. എന്നാലേ നിങ്ങൾ ചെയ്ത കുറ്റത്തിന് പകരാകുള്ളൂ. അങ്ങനെണ്ട്. അപ്പയാണ് ഇൽമു പഠിക്കാൻ വന്ന സഹോദരൻ പറഞ്ഞത്, സുഹൃത്തെ അത് ഇബ്ലീസ് ശൈത്താനാണ്,
ഷെയ്ത്താനാണ് മലക്കു എന്ന് പറഞ്ഞൊന്നല്ല, അമ്പ്യാക്കളോ ഔലിയാക്കളോ അല്ല. കാരണം നജസായ ഒരു സാധനത്തെ കെട്ടിച്ചു വന്ന് നിസ്കരിക്കാൻ പറയണമെങ്കിൽ ഒരാൾ വരണമെങ്കിൽ ഷെയ്ത്താനേ വരും. എന്നെ പോലൊരു സാധാരണക്കാരൻ പോലും വന്നിട്ട് പറയില്ല അതിന് ചുമന്ന് നിസ്കരിക്കാൻ. ഈ നാട്ടിലെ ഏതാളോടും ചോദിച്ചു ഈ പെരിച്ചാനെ കെട്ടി നോക്കി നിസ്കരിക്കാൻ പറ്റുമോ? എല്ലാരും നിന്റെ അതേ സ്റ്റേജിലുള്ള ദർശനത്തിലേക്കൊന്നും വരാത്ത ആൾക്കാരും പറയും സംഗതി അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റൂല എന്ന് അവരൊക്കെ പറയും. അതുകൊണ്ട് നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ മടക്കണം, തലാ കൂട്ടണം. നിന്നെ ശൈത്താന് പറ്റിച്ചതാണ്. ഇൽമിന്റെ കുറവ് കൊണ്ട് ഈ നജസായ വസ്തുവിനെ ചുമന്ന് നിസ്കരിച്ചാ നിസ്കാരമുണ്ടോ ശരിയാകുന്നത്? ഇതിനെ ചുമന്നിട്ടല്ലേ നിന്റെ നിസ്കാരം, ഈ ചത്തതിനെ ചുമന്നിട്ടല്ലേ? എത്ര വക്കത്താണോ നിസ്കരിച്ചത്, എത്ര അക്കാത്താണോ നിസ്കരിച്ചത്, നീ അതങ്ങ് മടക്കി നിസ്കരിക്കണേ. സഹോദരങ്ങളെ, അറിവിന്റെ കുറവിന്റെ പേരിൽ പലതും സംഭവിക്കും. വലിയ ഒരു അറിവാണ് ഇസ്തിബ്റാഇന്റെ അറിവ്. അറിയോ ഇസ്തിബ്റാഇന്റെ അറിവ്? അറിയോ? അറിയില്ലേ? ഇസ്തിബ്റ എന്ന് പറഞ്ഞാൽ മൂത്രം വൃത്തിയാക്കാനുള്ള അറിവ്. അത് ചെറിയ അറിവായി കണക്കൂട്ടേണ്ട വലിയ അറിവാണ്. നേർക്കുനേരം അത് നിർവഹിച്ചിട്ടില്ലെങ്കിലും നിസ്കാരം മുഴുവനും പോയത് തന്നെ ഇസ്തിബ്റാഇന്റെ ഒരു കുറവ് കൊണ്ടാണല്ലോ. പ്രഗത്ഭനായ സ്വഹാബി വര്യൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറങ്ങ് പിടിച്ച് ഇടുക്കി പോയി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ ഖബറിന്റെ ഇങ്ങേ ഭാഗത്തു നിന്ന് തക്ബീർ ചൊല്ലി പോയി, സുബ്ഹാനല്ലാഹ് ചൊല്ലി പോയി, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് കുറനേരം സുബ്ഹാനല്ലാഹ് തങ്ങൾ ചൊല്ലിയപ്പോ സ്വഹാബത്തും ഏറ്റു ചൊല്ലി. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് രണ്ടും സ്വഹാബത്ത് കേട്ടു. തസ്ബീഹും കുറെ നേരം ചൊല്ലി അവരും ചൊല്ലി, തക്ബീറും കുറെ നേരം ചൊല്ലി അവരും ചൊല്ലി. എന്നിട്ട് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ ഇമ സബ്ഹത സുമ്മ കബർത തവീല, കുറനേരം തസ്ബീഹ് ചൊല്ലി കുറനേരം തക്ബീറും ചൊല്ലി, എന്തിനായിരുന്നു നബിയേ? തങ്ങളെ മറുപടി ലഖദ് തലായ ഹാദൽ അബ്ദി സ്വാലിഹി ഖബ്റുഹു, ഈ നല്ല മനുഷ്യനെ അർശ് പോലും കിടുകിടാ മരണത്തിൽ അനുശോചനം അറിയിച്ച ഈ മനുഷ്യനെ കബറങ്ങ് ഇടുക്കി പോയി. ഒരൊറ്റ നേരത്തെ ഇസ്തിബ്റാഇന്റെ കുറവ് കൊണ്ടാണ്. നമ്മൾ നല്ലോണം മനസ്സിലാക്കാം. മൂത്രമൊഴിക്കാൻ വേണ്ടി എങ്ങനെയാണ് നമ്മളോട് കൽപ്പിച്ചത്? അങ്ങനെ ഒഴിക്കണം. ഇടത്തെ ഭാഗത്തേക്കൊന്ന് ചാരി ഇരിക്കണം എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. അത് കിതാബിലൊക്കെ അങ്ങനെ പലതും പറയലുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞതാന്ന് കരുതരുത്. പിന്നെ നമ്മൾ പരിഗണിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇൽമ നല്ലോണം സ്വീകരിക്കണം, ദീനിനെ കൈവച്ച് സഹായിക്കണം. ആ ഇടത്തെ ഭാഗത്തേക്ക് ചാരി ഇരിക്കുമ്പോ, ഇടത്തെ ഭാഗത്തേക്ക് ചാരി ഇരിക്കുമ്പോഴാണ് നമ്മുടെ മൂത്രസഞ്ചി അല്ലാഹു തആല ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ ഒത്ത ഭാഗത്തല്ല, കുറച്ച് ഇടത്തു ഭാഗത്തായിട്ട്. ഇനി അത് പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് എക്സ്റേ എടുത്തു നോക്കി, അല്ലാഹുവിന്ന് സ്കാൻ ചെയ്ത് നോക്കി, എന്നാ അറിയും? ഡോക്ടർമാരോട് ചോദിച്ചു. അപ്പൊ ആ ഭാഗത്തേക്കൊന്ന് ചെറിയ ഫിറ്റിംഗ് വരുമ്പോ ചാച്ചില് വരുന്ന സമയത്ത് മുഴുവനും അങ്ങ് പോയി 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 പോയി. അത് സമയമാണ് കാണിച്ചു തന്നെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇൻഷാല്ലാ ഞാൻ നിർത്താൻ പോകുന്നു, അങ്ങോട്ട് ഓടിപ്പോണ, ട്രെയിൻ കിട്ടുള്ളൂ. ഈ ഇസ്തിബ്റാഇന്റെ ഒരു കുറവുണ്ടായാൽ നമ്മൾ എണീറ്റ് വരുമ്പോ, ഇനി ചില ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നിങ്ങൾ സാധാ ഉടുക്കുന്ന തുണി എടുത്താൽ മതി, എന്നിട്ട് ശരിക്കും നിങ്ങൾ മൂത്രയിച്ച് വരെ മൂത്രയിച്ച് വന്നിട്ട് നിങ്ങൾ ഒന്നിങ്ങനെ കുരക്കണം. എന്നിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒരു തുള്ളി ഒന്നര തുള്ളി അറിയാതെ തുടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ശരീരങ്ങൾ നല്ല കട്ടിയും കനവുള്ള ശരീരമാകുമ്പോ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഇരിക്കേണ്ടി വരും. അവിടെ ഒരു മൂത്രാകൃതി ശ്രദ്ധിക്കണം. ചിലർക്ക് ആ മൂത്ര ഒഴിക്കുന്ന അവയവം ഭദ്രമായി പിടിച്ച് ശരീരത്തിലൊന്നും ആകാത്ത വിധം കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കേണ്ടി വരും. ചിലർക്ക് കൂറ്റനക്കിയാൽ മതിയാകും. എല്ലാവർക്കും ഒരേ മോഡലല്ല, വ്യത്യസ്ത ശരീരങ്ങളാണ്. ചിലർക്കൊന്ന് അമർന്നിരുന്നാ മതിയാകും. ഏതായാലും ഈ ഇസ്തിബ്റാഇന്റെ ശൈലി വളരെയധികം ശ്രദ്ധിക്കണം. ഖബറിൽ അധിക ശിക്ഷയും മൂത്രത്തിന്റെ കാരണത്തിലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി
നമ്മൾ ചെയ്യുന്ന നിസ്കാരം വളരെയധികം കിട്ടണമെന്ന മോഹം ആർക്കെങ്കിലും ഇല്ലാത്തവരുണ്ടാവും. അല്ല സ്വീകരിക്കണമെന്ന മോഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും. ഒക്കെ അല്ല സ്വീകരിക്കണമെന്നല്ലേ എല്ലാരും മോഹം. പക്ഷെ ആ സ്വീകരിക്കുന്നതിന് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകും എന്നതിനുള്ള ഇൽമ്, അതാണ് കാര്യമായി നമ്മിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, നമ്മുടെ സദസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ഇവിടെ ഉറൂസ് മുബാറക് നടക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും കണ്ടില്ലേ ഉസ്താദുമാരൊക്കെ വന്ന് വാള് പറഞ്ഞു, ദീർഘമായ വാള് പറഞ്ഞ് സാദാത്തുക്കൾ ദ്വാരുന്നു, നമ്മുടെ ഈ സദസ്സിനെ ഭംഗിയാക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, ദുആഇന് നല്ലോണം ഉത്തരം കിട്ടുന്ന സദസ്സായ അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ദുആഇന്റെ ആമീൻ കഴിഞ്ഞിട്ടേ പോകാം. നിങ്ങളെക്കാളും ദൂരത്തേക്കാണ് എനിക്ക് പോകേണ്ടത്, അതുകൊണ്ട് എല്ലാവരും ഇരിക്കണം. ദുആ കഴിയാതെ ആരും പോകരുത്. ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഞായറാഴ്ച നേർച്ചയ്ക്ക് അതിനുള്ള എല്ലാ വസ്തുവകകളും നമ്മുടെ ഈ സദസ്സിൽ നിന്ന് കഴിയുന്ന ആളുകളൊക്കെ വാഗ്ദാനം ചെയ്ത് ഏറ്റെടുക്കും. അരിയും കുറച്ചായിട്ടുണ്ട്. എന്നാ ബാക്കി പറയാം, ബാക്കി പറയാം, ബാക്കി പറയാം. അരി എത്രയാണ്? ആറ് കിൻഡൽ അല്ലേ? അഞ്ചോ അഞ്ചോ ഇരുപത് കിൻഡലുമാണ്. കഴിയുന്നവരൊക്കെ ഏറ്റെടുക്കണം, ആരും കുറവുണ്ടാക്കരുത്. നമ്മുടെ ഉറൂസ് ഒക്കെ നടന്ന് ലാസ്റ്റ് കൊടുക്കുന്ന ഉറൂസിന് കൊടുക്കുന്ന ഭക്ഷണം കടമായി പോയി എന്ന് വരാൻ പാടില്ല. എല്ലാവരും സഹകരിക്കണം, സംഭാവനകളൊക്കെ നിറയെ ചെയ്യണം. സാധാ ഇപ്പൊ പ്രയാസമുള്ള കാലമായതുകൊണ്ട് കുറച്ച് കൊടുക്കാൻ കഴിയുള്ളൂ. അല്ല, പ്രയാസമുള്ള കാലത്ത് നല്ലോണം കൊടുക്കണം. എന്നാ പിന്നെ തീരെ പ്രയാസമില്ലാതെ അള്ളാഹു ഐശ്വര്യം ഏറെ തരും. അങ്ങനെയാണ്. ഒരു സമയത്ത് മാത്രം കൊടുക്കാണെ അള്ളാഹു തആല സറായി എന്ന് പറഞ്ഞ് നിർത്തണം. പ്രതിസന്ധിയുള്ള കാലത്തും കൊടുക്കും, സന്തോഷമുള്ള കാലത്തും കൊടുക്കും. അതാണ് മുത്തജ്ജികളെ ലക്ഷണം പറഞ്ഞത്. ഒരു കാലത്ത് മാത്രം കൊടുക്കാന്നല്ല, മാത്രം കൊടുക്കാന്നല്ല, ഇല്ലാത്തുമ്പോഴും കൊടുക്കും, ഉണ്ടാവുമ്പോൾ കൊടുക്കും. പിന്നെന്താ കുറവ്? ഇല്ലാത്തുമ്പോ നല്ലോണം കൊടുക്കും. എന്തിന്? വേറെ തരാൻ വേണ്ടി. ഉണ്ടാകുമ്പോയോ ഇത്രയും അല്ല തന്നെ നല്ലോണം അപ്പോൾ കൊടുക്കും. അങ്ങനെ രണ്ടു തലത്തിലും കൊടുക്കണം. അല്ലാഹു തആല വിജയം നൽകുമാറാകട്ടെ. ആരാ ഒരു കിൻഡൽ അരി ഏറ്റെടുക്കുക? അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്തില്ലാണ് എല്ലാവരും. പെട്ടെന്ന് ആ പിരിവിലേക്ക് പൂർത്തിയാക്കണം. ഞായറാഴ്ച വരുന്ന മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ചെറിയൊരു അമലല്ല, വലിയ അമലാണ്. ദീർഘിച്ച വാലതിനെ പറ്റി പറയേണ്ടതില്ല. എല്ലാ വർഷവും നമ്മൾ ഈ ഉറൂസ് മുബാറക്കിന് അരിയും മറ്റും ഒക്കെ നൽകി സഹായിക്കുന്ന സഹകരിക്കുന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അല്ലാഹുവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും വിശാലമായി കൊടുക്കട്ടെ. അവരെ ഖബറുകൾ അല്ലാഹു തആല പ്രകാശിപ്പിക്കുമാറാകട്ടെ. നേരത്തെ പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ച കോവിഡ് ബാധിച്ച് മരിച്ച സഹോദരൻ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും വിശാലമായി കൊടുക്കട്ടെ. എല്ലാവർക്കും ദുആർക്കണം. ഒരു മൂന്ന് സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലിം. നീ സ്വീകരിക്കണേ റഹ്മാനേ. ആര് ഈ സദുദ്യമത്തിലേക്ക് സംഭാവനകൾ നൽകുന്നുവോ അവരെ മുഴുവൻ ഹലാലാ ലക്ഷ്യങ്ങളും നീ ഹാസിലായി കൊടുക്കണേ. അല്ലാഹ് ഔലിയാക്കളെ അമ്പിയാക്കളെ സ്നേഹിച്ച് അവരെ മാർഗത്തിലായി നല്ല നിലക്ക് ജീവിച്ച് നാളെ ആഖിറത്തിൽ അവരോട് ഓരം ചേർന്ന് നിൽക്കാൻ അവരുടെ സുഹൃത്തിലായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നീ തൗഫീഖ് തരണേ. അല്ലാഹ് ആ അമ്പിയ ഔലിയാക്കളുടെ സഹായം കൊണ്ട് അവരുടെ ഹദ്റത്തിലായി അവരൊക്കെ സഹവസിച്ച് നിൽക്കുന്ന സമയത്ത് ദുനിയാവിൽ നിന്ന് വിട പറയാൻ നല്ല കരുത്തുറ്റ ഈമാൻ ഏറ്റിയേറ്റി തരണേ റഹ്മാനെ. ലക്ഷ്യങ്ങളൊക്കെ ഹാസിലായി കൊടുക്കണേ. അടുത്ത ഒന്ന് വേഗം പറയണം. സഹോദരിമാരെ ഭാഗത്തുള്ളവർ എഴുതി അറിയിക്കണം. ഒരു കിൻഡൽ കൊടുക്കാൻ കഴിയുന്നവരൊക്കെ പറയണം. ഒരു ആറ് അബൂബക്കർ ഹാജി നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള നല്ല കാമില ശിഹത്ത് നൽകണേ റഹ്മാനെ. ഖൈറായ ഹലാല ലക്ഷ്യങ്ങളൊക്കെ ഹാസിലായി കൊടുക്കണേ. പിന്നെ ആരാ മൂന്നാമത്തെ ഒരാൾ? ഒരു കിൻഡൽ കൂടി തരാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരാറായിരം നമുക്കൊന്നും കുറയാനില്ല. വരുന്ന ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചാൽ എത്രയോ ആളുകളുടെ ഭക്ഷണത്തിലേക്ക് നമ്മൾ ഈ കൊടുക്കുന്ന എത്തിച്ചേരും. വലിയൊരു സംഭാവനയായിട്ട് തന്നെ കണക്കാക്കപ്പെടും. ഇതിലൊരു ഒരു തർക്കവും ഇല്ലത്. ആരാ ഒരു കിൻഡൽ തരാം?
നല്ല റാഹത്തോടെ ഉദ്ദേശങ്ങളൊക്കെ കരുതി മഹാന്മാരുടെ ഉറൂസൽ അവരുടെ മാർഗത്തിലായി നമ്മൾ ചേരാനുള്ള വലിയൊരു സഹായം, അവരുടെ സ്മരണം നിലനിർത്താൻ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ നൽകുന്ന വലിയൊരു സദഖയുമാണ് ഈ ഭക്ഷണം കൊടുക്കാതെ. സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഖുർആനിൽ എണ്ണി പറഞ്ഞൊരു വിശേഷണാണ്, യുത്വീമൂന ത്വആം അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വാസിറ. സ്വർഗക്കാര് ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമുള്ളവരാണ്. സ്വർഗത്തിലെത്തിയിട്ടല്ല, ഇവിടുന്ന് അവര് ഭക്ഷണം കൊടുക്കാൻ നല്ല താല്പര്യമുള്ള ആൾക്കാരാണ്, അതിന് സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകളാണ്. അക്കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭാവന തന്ന ആളുകളുണ്ട്, ആ സദഖകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകും. രണ്ട് മൂന്നാമത്തെ ആളെ വേഗം വേഗം പറയണം. കഴിയുന്നവരൊക്കെ ഒരു കിൻഡല് ഒരു 6000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഈ സദുദ്യമത്തിലേക്കുള്ള നല്ലൊരു സദഖയായിട്ട്. ഒരു കുറവ് നമുക്കതുകൊണ്ട് ഉണ്ടാവില്ല, തീർച്ചയാണ്. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങളൊക്കെ നിറവേറ്റി തരും. മഹാന്മാരുടെ ഹളറത്തിൽ വെച്ചല്ലേ നമ്മൾ പറയുന്നു, നല്ല തവക്കിലോടെ നല്ല യക്കീനോടുകൂടെ ഏറ്റെടുക്കാൻ കഴിയുന്നവർക്ക് ആരാ ഒന്ന് കൊടുക്കാൻ കഴിയുന്നവർ? ഉമ്മമാരെ ഭാഗത്തുള്ളവരൊക്കെ എഴുതി അറിയിക്കണം. കഴിവിന്റെ പരമാവധി രണ്ടു ദിവസം കഴിഞ്ഞാലും മൂന്നാമത്തെ ദിവസം നമ്മൾ ഉറൂസിന്റെ സമാപന അന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. അതിന് നമ്മളെ വക വലിയൊരു സഹായം. വേറെ ഒരു കിൻഡൽ അരി തരാൻ പറ്റും, 6000 വിൽക്കാൻ പറ്റും. ഞാൻ ചിലപ്പോ ഒന്ന് ചോദിച്ചോണ്ട് രണ്ടു മൂന്നൊക്കെ ചോദിച്ചപ്പോ ആൾക്കാർ കൈ നിൽക്കാൻ മതി. ഒരു കിൻഡൽ തരാൻ പറ്റിയവർ ആരെങ്കിലും ഉണ്ടോ? ഇനി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ ഉള്ള കൈ വിൽക്കരുത്. അഷ്റഫ്, ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ചോദിച്ചോണ്ടാണ്? അഷ്റഫ്, അല്ലാഹു ബർക്കത്തേരി കൊടുക്കട്ടെ. കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ അവരെ വീട്ടിൽ നിന്നാണ് നമ്മള് ഭക്ഷണം കഴിച്ചത്, നല്ല റാഹത്തുള്ള ഭക്ഷണം. അല്ലാഹു വീട്ടുകാർക്ക് ബർക്കത്തേരി കൊടുക്കട്ടെ. എല്ലാരും ആമീൻ പറയും. ബർക്കത്തേരി കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം ഹലാലായ ഖിറാ ലക്കും ഹാസിലായി കൊടുക്കണം. മൂന്ന് കിൻഡൽ ഏറ്റെടുത്ത് അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലായി കൊടുക്കണേ അല്ലാഹു. അവരെ ഗൾഫിലുള്ള ജോലിയിലും കുടുംബങ്ങളിലും ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നീ ഫത്ഹും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹു. പിന്നാരാ ഏറ്റെടുക്കാൻ പറ്റിയവരും പറയണം, നല്ല മനസ്ഥിതിയോടെ പറയണം. നിങ്ങൾക്ക് എത്ര തരാൻ കഴിയുന്നുള്ളൂ എനിക്കറിയില്ല, നിങ്ങൾക്കും പഠിച്ചവനെ അറിയുള്ളൂ. നിങ്ങൾ നല്ല റാഹത്തോടെ ഏറ്റെടുക്കാൻ കഴിയുന്നവർക്ക് ഏറ്റെടുക്കും. അതെ 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 അതെ. എന്നാ പിന്നെ കുറച്ചും കൂട്ടി ഒരു അരക്കിൻ്റെ തരാൻ പറ്റുന്നവരൊക്കെ അള്ളാഹു ബർക്കത്തേറ്റി തരട്ടെ. അതിവിടെ എഴുതിയെടുക്കും സമീപ എന്ന് പറഞ്ഞാൽ ഒരു 3000 രൂപ. അനസ് നല്ല പേരാണ്. അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു സലാമത്തേറ്റി കൊടുക്കട്ടെ. 50 ഒരക്കിൻ്റെ കഴിയുന്നവരൊക്കെ ഒന്ന് കൈവന്ദിച്ചാൽ നമുക്കത് പൂർത്തിയാക്കാൻ മാഷാല്ലാഹ്. നമ്മുടെ അന്തു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വലിയ ഒരു ദാഇയാണ്, പ്രബോധകനാണ് നമ്മുടെ അന്തു. അന്തുവിനെ മറക്കാൻ പറ്റില്ല. എല്ലാ സദസ്സിലും നമ്മൾ പ്രത്യേകം ഓർമ്മിച്ച് ദ്വാരക്കുന്നതാണ്, ദ്വാരക്കേണ്ട ആളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഹിദമകൾ നമ്മളൊക്കെ പല ഭാഗത്ത് ഓടിക്കറങ്ങുന്നുണ്ട്. അവർ കിടക്കുന്ന കിടപ്പിൽ തന്നെ വലിയ ദീനീ ദേവത്ത നടത്തുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പൂർണ്ണ ശിഫ നീ നൽകണേ റഹ്മാനെ. ഡയാലിസൊക്കെ ഒഴിവാക്കി കൊടുത്ത് പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ലാഹു. എല്ലാവരും അമ്മിമാർ ഉള്ളിയാച്ചിരാവാണ്. പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. അവരുടെ ആ അസുഖം മാറുന്നതിനും മറ്റുമൊക്കെ ഒരു അരക്കിൻ്റെ അരിയിലേക്കുള്ള സംഭാവന അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാ അർത്ഥത്തിലും നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാഹു. ഒരുപാട് കാലം രോഗങ്ങളൊക്കെ മാറി നല്ല പൂർണ്ണ ആരോഗ്യത്തോടെ ദീനെ ഹിദമത്തെടുക്കാൻ നല്ല കരുത്ത് നൽകണേ റഹ്മാനെ. എന്തെല്ലാം ഹിദമകൾ രാവും പകലും നിർവഹിക്കുന്നുണ്ടോ പൂർണ്ണാർത്ഥത്തിൽ നീ അത് സ്വീകരിക്കണേ റഹ്മാനെ. ആര് ഏതെല്ലാം ആലിമീങ്ങൾ ഈ നാട്ടിലും മറുനാട്ടിലും വരാൻ അദ്ദേഹം കാരണമായിട്ടുണ്ടോ, അവരുടെ വരവ് എത്ര ദൂരത്തു നിന്നാണെങ്കിലും അതിന്റെ കൂലിയിൽ നിന്നൊരു അംശവും കുറയാതെ നീ നൽകണേ റഹ്മാനെ. ഡയാലിസ് ഒഴിവാക്കി കൊടുത്ത് പൂർണ്ണ ശിഫ നൽകണേ റഹ്മാനെ. പിന്നാരുണ്ട് ഒരര തരാ കഴിയുന്നവരൊക്കെ. ഇസ്മായിൽ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. എല്ലാ നിലക്കുമുള്ള കബൂലിയത്തും നൽകണേ അല്ലാഹ്. പിന്നാരുണ്ട് ഒരര തരാൻ കഴിയുന്നവരൊക്കെ കൈ